ന്യൂസ് ആൻഡ് ന്യൂസ് ആരംഭിക്കുന്നു എ കെ ജി സെൻ്റർ ആക്രമണക്കേസിൽ പിടിയിലായ പ്രധാന പ്രതി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ് അയാളാകട്ടെ രണ്ട് വർഷത്തോളമായി വിദേശത്ത് ഒളിവിലായിരുന്നു പോലീസ് എങ്ങനെയാണ് പിടികൂടിയത് എന്നുകൂടി അറിയണം ദില്ലി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അറസ്റ്റ് സംഭവത്തിന് ശേഷം ദുബായിലും ലണ്ടനിലുമായി കഴിഞ്ഞ പ്രതി രണ്ടാഴ്ച മുൻപ് കാഠ്മണ്ഡു വഴി ഇന്ത്യയിലെത്തി അതേ റൂട്ടിൽ മടങ്ങിപ്പോകാൻ ദില്ലി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് കേരള പോലീസ് പിടിച്ചത് സാഹസികമായി കേരള പോലീസ് ദില്ലിയിൽ പിടിച്ചത് ഏതെങ്കിലും അധോലോക കുറ്റവാളിയല്ല യുവ കോൺഗ്രസ് നേതാവിനെയാണ് സുഹൈൽ ഷാജഹാൻ എന്ന യൂത്ത് കോൺഗ്രസ് മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമായി അടുത്ത ബന്ധമുള്ള അത് ബോധ്യപ്പെടുന്ന പല ചിത്രങ്ങളും പുറത്തുവന്നു നേതാക്കൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല എ കെ ജി സെൻ്റർ ആക്രമണ കേസിലെ നിർണായകമായ വഴിത്തിരിവ് മാധ്യമങ്ങൾക്കും ഉഗ്രൻ വാർത്തയും ചർച്ചയും ആകേണ്ടതാണ് എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല പ്രതിയുടെ സാഹസിക ഒളിവു ജീവിതവും നേതാക്കളുമായുള്ള ചങ്ങാത്തവുമൊക്കെ ഒന്നാന്തരം ചർച്ചയും രേഖാചിത്ര വിവരണത്തിനുമൊക്കെ സ്കോപ്പുള്ളതായിരുന്നു എന്നാൽ പെറ്റി കേസിലെ പ്രതിയെപ്പോലെ മാധ്യമങ്ങൾക്ക് തോന്നിയെങ്കിൽ ആ തോന്നലിൽ വളരെയേറെ കുഴപ്പമുണ്ട് ആ പക്ഷപാതിത്വമാണ് അധികം ഇന്ന് വിമർശിക്കപ്പെടുന്നത് ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി ഐ എം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കോൺഗ്രസ് ുമാർ ഇടതു നിരീക്ഷകൻ ശ്രീ അനിൽകുമാർ ഇന്നിപ്പോ രണ്ടു വർഷത്തോളം ഒളിവിലായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മുഖ്യപ്രതിയായി വളരെ സാഹസികമായി ദില്ലി വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കപ്പെടുന്നു അയാളാകട്ടെ കാഠ്മണ്ഡു വഴി തിരിച്ച് ലണ്ടനിലേക്ക് കുടുംബസമേതം പോകാനിരിക്കുന്നതിനിടയിലാണ് ഈ അറസ്റ്റ് അറസ്റ്റുണ്ടായത് മാത്രമല്ല പോലീസ് ഈ കേസിലെ മുൻപ് അറസ്റ്റുകൾ അത് നടത്താൻ ആ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയ വഴികളറിയാം വലിയ പരിഹാസം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സി പി ഐ തന്നെ ചെയ്തതാണ് എന്ന മട്ടിൽ വലിയ തോതിൽ വരുത്തുകയും അതിനനുസരിച്ച് അതനുസരിച്ച് ട്രോളുകൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരന്തരീക്ഷത്തിൽ നിന്നാണ് പോലീസ് ഇതിൻ്റെ ചുരുളഴിച്ച് പ്രതികൾ പിടിക്കപ്പെട്ടത് അതിലെ മുഖ്യപ്രതിയാണ് പിടിക്കപ്പെട്ടത് ഇപ്പോൾ പിടിക്കപ്പെട്ടത് അയാളാകട്ടെ രണ്ട് വർഷക്കാലം ഒളിവിലായിരുന്നു വിദേശത്തൊളിവിലായിരുന്നു ഒട്ടേറെ സാഹചര്യങ്ങളൊരു ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ ഈ അന്നുണ്ടായ ഒരു സാഹചര്യമൊക്കെ ഈ പ്രതി പിടിക്കപ്പെട്ട ഈ കാലത്ത് എങ്ങനെയാണ് ശ്രീ അനിൽകുമാർ ഓർത്തെടുത്തുകൊണ്ട് പുതിയ സാഹചര്യവുമായി അതിനെ ബന്ധപ്പെടുത്തി സംസാരിക്കുക പറയുക ശരത്ത് ഇവിടെ മാധ്യമ പക്ഷപാതത്വത്തെ കുറിച്ച് പറഞ്ഞു ഈ കേസിലെ പ്രതിയെ മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു ബിനുവാണ് ഐ പി ബിനു കുറ്റകൃത്യം ചെയ്തത് എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിന് യു ഡി എഫ് നേതാക്കന്മാർ നല്ല പിന്തുണ കൊടുത്തു അപ്പോൾ എ കെ ജി സെൻ്റർ ആക്രമണം പി ജയരാ പി ജയരാജൻ നടത്തിയൊരു പ്രക്രിയയാണ് അതിന് സിമിയ ടീച്ചർക്ക് ഏതോ മനസ്സറിവുണ്ട് സിമിയ ടീച്ചർ അവിടെ കിടുങ്കി എന്നൊക്കെ പറഞ്ഞപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശബ്ദമാണ് കിടുങ്ങാക്ഷി അമ്മ ഇ പി ജയരാജൻ ആളെ വിട്ട് എ കെ സെൻഡറിന് സ്ഫോടക വസ്തു എറിഞ്ഞപ്പോൾ ബോംബ് എറിഞ്ഞപ്പോൾ ഉടനെ അവിടെ കിടുങ്ങാൻ സിമി ടീച്ചറെ ഹാജരാക്കിയിരുന്നു ഇവർ രണ്ടാളുടെ കൂടിയാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തെ പരിഹരിക്കുക പരിഹസിക്കുക എന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഒന്നുപോലെ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ചോദ്യമായിരുന്നു കിട്ടിയോ കിട്ടിയോ രണ്ട് ഭാഗത്തായിരുന്നു പെഷക ഒന്ന് സി പി എം ആണ് ഈ കുറ്റകൃത്യം ചെയ്തു ചെയ്തെന്നുള്ളതിലേക്ക് അവതരിപ്പിക്കാൻ്റെ പരിശ്രമം രണ്ടാമത് മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെ തലയിൽ വെച്ചുകെട്ടി മാത്രമല്ല കേരളത്തിലെ പോലീസിന് കഴിവൊന്നുമില്ല ഇത് കണ്ടുപിടിക്കാൻ പക്ഷെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയത് പ്രതിയിലേക്ക് ചെന്നെത്തിയപ്പോൾ കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ചോക്ലേറ്റ് കൊടുത്തു എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവരെ ഈ കേസിൽ പ്രതികട്ട് പ്രതികളായിട്ടുള്ള ആളുകൾ ഒരു വനിതാ നേതാവ് അടക്കമുള്ള ആളുകൾ ചെയ്ത കുറ്റകൃത്യം കണ്ടുപിടിച്ചു കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അവർ മൊഴികൊടുക്കാൻ നിർബന്ധിതമായി സത്യത്തിലേക്ക് സത്യത്തിലേക്ക് എത്തിയപ്പോൾ വളരെ ശാസ്ത്രീയമായി ഒരു പ്രത്യേക ബ്രാൻഡുള്ള ഒരു ഷർട്ട് ആ ബ്രാൻഡ് ഷർട്ട് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് വളരെ ഫലപ്രദമായി അന്വേഷണം കൊണ്ടെത്തിച്ചു അപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ കോലാഹലം കെ പി സി പ്രസിഡൻ്റിൻ്റെ പറയുകയാണ് ചോക്ലേറ്റ് കൊടുത്തു അവരുടെ ബോധം മറഞ്ഞു എന്നിട്ട് മൊഴിയെടുപ്പിക്കുകയാണ് ഒരു ചോക്ലേറ്റ് അന്വേഷണമല്ല കേരള പോലീസ് നടത്തിയത് ഇവിടെ കൃത്യമായി കാണേണ്ട കാര്യം എന്താണ് നിഖിൽ പൈനി മുതൽ രക്സർ ആക്രമിച്ച കേസിലെ പ്രതികൾ വരെ എല്ലാ പ്രതികളും പൊതുവായി പങ്കിടുന്ന ഒരു സൗഹൃദ വലയമുണ്ട് ആ സൗഹൃദ വലയത്തിൽ കെ പി സി പ്രസിഡന്റുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഇപ്പോൾ വടകരയിൽ ജയിച്ച യു ഡി എഫിൻ്റെ എം പി കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുണ്ട് ആലോചിച്ച് നോക്കൂ ഇവർക്കാർക്കും ഈ പരസ്പര ബന്ധം മറയില്ലാത്തതാണ് മാത്രമല്ല ഈ കൂട്ട കൂട്ടകൂട്ടാളുകളാണ് പരസ്പരം കൂടിയാലോചിച്ച് കുറ്റവാളികളായി പ്രവർത്തിക്കുന്നത് എന്ന് വരുമ്പോൾ അതിനെ എതിർക്കുന്ന അക്രമരാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാൾക്കും ഇത് എതിർക്കാൻ തോന്നുന്നില്ല എ കെ ജി സെന്ററിന് ബോംബെറിഞ്ഞു എന്ന് പത്രവാർത്ത കൊടുത്ത മാധ്യമങ്ങൾ പിന്നീട് പതുക്കെ പതുക്കെ അത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസ് ആണെന്ന് കണ്ടെത്തിയപ്പോൾ ബോംബ് മാറ്റി സ്ഫോടക വേറെ തരം മാധ്യമങ്ങൾ അത് പടക്കമായി മാറി അപ്പോൾ പാനൂരിലെ ഇലക്ഷൻ കാലത്ത് ഒരു ബോംബ് കൂട്ടിയതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ ഈയിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒരു സ്ത്രീ അവതരിപ്പിക്കുകയാണ് അപ്പം ചാനലുകാർ വന്നിട്ട് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കും പറയുകയാണ് പാർട്ടിക്കാരൊരു മൂന്ന് ബോംബുമായിട്ട് ആയിട്ട് അയലോകത്തെ പറമ്പിൽ നിന്ന് പോയി ഉടനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം കൊണ്ട് പാർട്ടിക്കാരിങ്ങനെ ബോംബ് കൊണ്ടു നടക്കുകയാണ് പോലീസുകാരാ കുട്ടിയോട് ചോദിച്ചു ഏതാണ് ഈ മൂന്ന് ബോംബ് കൊണ്ടുപോയ അടുത്ത പറമ്പ് ഏതാണ് ഏത് പാർട്ടിക്കാരാണ് കൊണ്ടുപോയത് അപ്പോൾ ഉത്തരം പറയാതിരിക്കാൻ മാർഗമില്ലല്ലോ കളവല്ലേ പിടിക്കപ്പെട്ടു ബോംബല്ലേ കൈകാര്യം ചെയ്ത് ബോംബ് കണ്ടു തല്ലേ പറഞ്ഞത് അപ്പോഴാണ് പറയുന്നത് എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഇരുപത്തിയാറ് കൊല്ലം തുമ്പത്തെ കഥയാണ് പറയുന്നത് അതൊരു ദിവസം മുഴുവൻ കേരളത്തിൽ ഓടിയ കഥയാണ് ബഹുമാനപ്പെട്ട ശൈല ടീച്ചറെ വളരെയേറെ അപമാനിച്ച ഒരാൾ അയാളെ വിശുദ്ധനാക്കാൻ ഒരു പടക്കം കൊണ്ടുവന്നു ഏത് പടക്കം വിഷുവിന് പൊട്ടിക്കാൻ വെച്ചിരുന്നൊരു പടക്കം ആരോ അടി അയലോക്കത്തെ വീട്ടിൽ പൊട്ടിച്ചത് ഹരിഹരൻ്റെ വീടിന് നേരെയുള്ള ബോംബാറായിട്ടൊരു മാധ്യമം ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചു അതോടുകൂടി ഹരിഹരൻ ആ ബോംബേറിനകത്ത് കുറ്റവിമുക്തനായി അതോടുകൂടി മാധ്യമങ്ങൾക്ക് ഹരിഹരൻ വിശുദ്ധനായി അപ്പോൾ ഒരു പുകമറ ഉണ്ടാക്കി ആ പുകമറയിലൂടെ കുറ്റവാളികളെ രക്ഷിച്ചെടുക്കുക നിഖിൽ പൈലിമാരെ രക്ഷിച്ചെടുക്കുക ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന കടന്നാക്രമിക്കുന്നൊരു അക്രമികളെന്ന ഉണ്ടാക്കുക ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം ഇടതുപക്ഷ ജനാധിപത്യങ്ങൾക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഇവിടുത്തെ മാധ്യമങ്ങളിത് പുതുതായി ആരംഭിച്ചതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ വിമോചന സമരം ആരംഭിക്കുന്നത് ജൂൺ മാസം അവസാനത്തെ ആഴ്ചയിലാണ് ജൂലൈ മുപ്പത്തൊന്നിനാണ് അത് വിജയകരമായി കേരളത്തിലെ ഇ എം എസ് സർക്കാരിനെ പുറത്താക്കിയത് പച്ച നുണ പറഞ്ഞിട്ട് ഇപ്പോൾ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ സീസണാണ് നല്ല സീസണാണ് ഇടതുപക്ഷത്തിനെതിരെ എന്തോ നുണയും പറയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അത്ഭുത ഉണ്ടായി കോട്ടയത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കമ്മിറ്റി പങ്കെടുത്തു ഏതാണ്ട് ആറേഴ് മണിക്കൂർ ആളുകൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ടല്ലോ നാലോ അഞ്ചോ പത്രത്തിൽ ഒരുപോലെ വാർത്ത വന്നിരിക്കുകയാണ് ചാനലില് എന്താണ് വാർത്ത കളവായ നാല് കാര്യങ്ങൾ ഊഹിച്ചെഴുതുന്ന കുറെ കാര്യങ്ങളുണ്ട് കളവായ നാല് കാര്യങ്ങൾ ഇന്നിപ്പോൾ തന്നെ പുറത്തു വന്നില്ലേ ഇ പി ജയരാജൻ പങ്കെടുക്കാത്തൊരു ചർച്ചയാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നടന്നത് അദ്ദേഹം പങ്കെടുത്തിട്ടേ ഇല്ല പക്ഷെ അദ്ദേഹം സീതാറാം യെച്ചൂരിക്കെതിരെ പറഞ്ഞു കൊന്നും വ്യാജ വാർത്ത ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളാണ് കൊടുക്കുന്നത് വിവിധ മാധ്യമങ്ങളിൽ ഒരേപോലെ സി പി എം ജില്ലാ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നു എസ് എഫ് ഐക്കെതിരായ വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നു അത് പൊതുബോധ നിർമ്മിക്കാതെ ഉപയോഗിക്കുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് സഖാവ് പിണറായി എത്രയോ കാലം നമ്മൾ ചൂണ്ടിക്കാട്ടിയത് ഇവിടെ യാഥാർത്ഥ്യമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നടക്കാത്ത ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂമായി ബന്ധപ്പെട്ട് നടന്നു എന്ന വ്യാജങ്ങൾ അത് കേന്ദ്ര കമ്മിറ്റിയിൽ വരെ നടന്നു എന്ന വ്യാജങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നു തെളിവാണ് എ കെ ജി സെന്ററിലെ കുറ്റവാളികളെ പിടിക്കുമ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് മറ്റു നുണകൾ നിർമ്മിക്കുന്ന തരത്തിലാണ് സത്യം പറയുന്ന നിരക്കിലല്ല നുണകൾ നിർമ്മിക്കുന്ന തരക്കിലാണ് നുണകളാണ് അവരുടെ വാർത്താ സ്രോതസ്സുകൾ ഞാൻ താങ്കളേക്ക് വരാം വസന്ത് ഇതിനിപ്പോ പ്രതി ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നു വളരെ പഴുതടച്ച് നടത്തിയ ഒരു ആക്രമണമാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പോലീസ് ആ സി സി ടി വി ഒക്കെ ഏതാണ്ട് കിലോമീറ്ററുകളോളം ശേഖരിച്ചൊക്കെയാണ് കാലങ്ങൾക്ക് ശേഷം ആ പ്രധാനപ്പെട്ട പ്രതിയെ പിടിച്ചത് സ്കൂട്ടർ ഉടമയെ പിടിച്ചു സ്കൂട്ടറിൽ പോയി സ്ഫോടക വസ്തു എറിഞ്ഞ ജിതിൻ വി കുളത്തൂപ്പുഴ ഒന്നാം പ്രതിയായി സ്കൂട്ടർ ഉടമയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുബീഷ് ജി സുബീഷ് ജിതിനെ സ്ഥലത്തെത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ടി നവ്യ എന്നിവർ മറ്റു പ്രതികളായി അപ്പോൾ ഇതിനൊരു വളരെ താഴെത്തട്ടുള്ളൊരു പ്രാദേശിക സ്വഭാവത്തിൽ അപ്പോഴും നിൽക്കുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ടാം പ്രതി ഈ പറഞ്ഞ വ്യക്തി ഇയാളാകട്ടെ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിധം കാര്യങ്ങൾ നടന്നത് വരുന്ന ഒരു പശ്ചാത്തലം സുഹൈൽ ഷാജഹാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണെന്നാണ് മനസ്സിലാക്കുന്നത് വാർത്തകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ജിതിനിധി ചെയ്തത് ആ അന്വേഷണത്തിൽ മറ്റു പ്രതികൾ പിടിക്കപ്പെട്ടതോടെ ഈ രണ്ടാം പ്രതി നാടുവിടുന്നു ഒളിവിൽ പോകുന്നു രണ്ട് വർഷക്കാലത്തോളം ഒളിവിൽ കഴിയുന്നു ദുബായിൽ കഴിയുന്നു അതുകഴിഞ്ഞ് ലണ്ടനിൽ കഴിയുന്നു അത് കഴിഞ്ഞ് കാഠ്മണ്ഡു നേപ്പാളിൽ പോയി കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലെത്തി ദില്ലിയിൽ നിന്ന് പതുക്കെ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കും അത് കഴിഞ്ഞ് ആ വഴിക്ക് തന്നെ തിരിച്ചു പോകും അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞ വളരെ കൃത്യമായ ഒരു ക്രിമിനൽ നടപടിക്ക് ശേഷം ഒരു പ്രതി എങ്ങനെയാണോ ഒളിവിൽ പോവുക ആ രൂപത്തിലേക്കൊക്കെ നമ്മൾ വലിയ നിലയിൽ കണ്ടിട്ടുള്ള പല കേസുകളിലും സംഭവിച്ചുള്ളതുപോലെയാണ് ഒരു ഒരു പ്രതി പെരുമാറിയത് ദില്ലിയിൽ നിന്നാണ് കേരള പോലീസ് പിടിച്ചത് ഈ പ്രതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്ന നിലയിൽ കൂടി വരുമ്പോൾ ആ കുറ്റകൃത്യം കൃത്യമായി ഡിസൈൻ ചെയ്തതാണ് എന്നും പിടിക്കപ്പെടരുത് എന്നും ഉള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ ആ വിധം അതിന് ശേഷം കുടുംബത്തോടൊപ്പം വിദേശത്ത് പോയി താമസിക്കാൻ പ്ലാൻ പ്ലാനിടുമ്പോഴാണ് പിടിക്കുന്നത് അപ്പോൾ ആ കുറ്റകൃത്യം എത്രമാത്രം ആസൂത്രണം ചെയ്തു എത്രമാത്രം പങ്കാളിത്തമുണ്ട് എന്ന് സ്വയം വെളിപ്പെടുത്തുകയല്ലേ സാധാരണ പറയും രാഷ്ട്രീയമായും നിയമപരമായി നേരിടും നിയമപരമായി നേരിടാൻ തയ്യാറാകാതെയാണ് ഒളിവിൽ പോയതൊരു നേതാവ് അതോടുകൂടി തന്നെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ട കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എത്തിയല്ലോ ശ്രീ ശരത് എ കെ ജി സെൻട്രന് ഈ സംസ്ഥാനത്തോ രാജ്യത്തോ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടി ആണ് എതിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ കേരളത്തിലുണ്ടല്ലോ ഏറ്റവും ചെറിയ പാർട്ടികളിലോ ഒരാളാണ് ആ പാർട്ടി ഓഫീസിന് നേരെയാണെങ്കിലും പടക്കം എന്നല്ല ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും അത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് വ്യക്തമാണല്ലോ കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ അത് അന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ അങ്ങും ശ്രീ അനിൽകുമാറും പറയുന്നു ശാസ്ത്രീയമായി പിടിച്ചു അത്രയും എന്ത് ശാസ്ത്രീയതയാണ് ഇതിലുള്ളത് കേരള പോലീസ് പിടിച്ചു അത്രയും എങ്ങനെയാ കേരള പോലീസ് പിടിച്ചത് കേരള പോലീസ് എന്നല്ല രാജ്യത്തുള്ള എല്ലാ പോലീസും സ്വാഭാവികമായും ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് പ്രതിയെ കാണുവാനില്ലെങ്കിൽ രാജ്യത്തെ എയർപോർട്ടുകളിലേക്ക് ഒരു ലുക്കൗട്ട് നോട്ടീസ് പാസ് ചെയ്യും ആ ലുക്കൗട്ട് നോട്ടീസ് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്നു അവർ തടഞ്ഞു വെക്കുന്നു കേരള ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുന്നു കാര്യം ക്രൈംബ്രാഞ്ചാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് അവരവിടെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു ഇതിൽ പാർട്ടിക്ക് എന്ത് പങ്കാണുള്ളത് ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ അങ്ങ് തന്നെ പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഇദ്ദേഹം ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ആയിരുന്നു അല്ല യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സംസ്ഥാന നേതൃത്വമോ കോൺഗ്രസിന്റെ ഏതെങ്കിലും ജില്ലാ നേതൃത്വമോ ഇതിൽ പങ്കുചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണോ ഉണ്ടായിട്ടുള്ളത് അന്വേഷിക്കണ്ടേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണ്ടേ രണ്ടാമത് ശ്രീ അനിൽകുമാർ പറയുന്നു മാധ്യമ ഏകപക്ഷീയത ആ മാധ്യമ ഏകപക്ഷീയതയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെയും എന്റെ നാടായ കോട്ടയത്ത് അദ്ദേഹം അവിടെ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം കൂടി ആയിട്ടുള്ള കോട്ടയത്ത് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ പറ്റി തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു കൊടുത്തത്രേ പിണറായി വിമർശനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആരെങ്കിൽ ശ്രീ അനിൽകുമാർ ഇന്ന് വരെ നിങ്ങളുടെ ഡി സിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയോ അതിനെതിരായ ഒരു പത്രക്കുറിപ്പെങ്കിലും പുറത്തിറക്കിയോ മാധ്യമങ്ങൾ ഇതാ കള്ളത്തരം പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾ ഇതാ നുണ പറയുന്നു കോട്ടയത്തെ ഡി സിയിലോ ആലപ്പുഴ ഡി സിയിലോ ഒന്നും പിണറായിക്കോ സർക്കാരിനോ എതിരായി വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ടേ മാധ്യമങ്ങളിലൂടെ പറയണ്ടേ ദേശാഭിമാനിയിലൂടെ പറയണ്ടേ കൈരളിയിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഞാൻ സമ്മതിച്ചു ഒരു പ്രസ് റിലീസ് സംസ്ഥാന സെക്രട്ടറിയുടെ ലെറ്റർ ഹെഡിൽ ഉണ്ടാവണ്ടേ കോൺഗ്രസ് നേതായ ഉണ്ടായാലും ഞങ്ങൾ കെ പി സി സി ആസ്ഥാനത്ത് കൃത്യമായി നിഷേധിക്കുന്നു ഇത് തെറ്റാണ് എന്ന് പറയും നിങ്ങൾ പറഞ്ഞു പറഞ്ഞില്ല കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് ആ പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് അത് തെറ്റായിട്ടുള്ളതാണ് കളവാണ് ഇതിൽ അഭിപ്രായം പറയാത്ത ആളുകളുടെ പേരിൽ പോലും കളവായ വാർത്തകൾ ചമയ്ക്കുന്നു അതെഴുതിയ എഴുതിയ മാധ്യമപ്രവർത്തകരുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് നേതാക്കൾ സംസാരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നു ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് വസന്ത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇന്നത്തെ വാർത്തകളിൽ അതും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ചോദ്യം വസന്ത് വസന്ത് എൻ്റെ ചോദ്യം നിങ്ങൾ ഈ പറയുന്ന അയാൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആണോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു കാലാവധി കഴിയുമ്പോൾ അയാളെ മാറ്റുന്നു ഏതെങ്കിലും നടപടിയെടുത്ത് അയാളെ മാറ്റിയതല്ല അയാൾ കാലാവധി പൂർത്തിയാക്കി അതിലെ പുനഃസംഘടന അടിസ്ഥാനത്തിൽ പുതിയ കമ്മിറ്റി വരുമ്പോൾ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ കെ പി സി പ്രസിഡന്റ് ഏറ്റവും അടുത്തയാളാണ് ചിത്രങ്ങൾ എത്രയോ ഏതോ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളല്ല അത് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ മാധ്യമങ്ങളിലേക്ക് വന്ന വിവരങ്ങളാണ് അങ്ങനെയുള്ള അയാൾ എന്തുകൊണ്ടാണ് രണ്ടു വർഷം ഒളിവിൽ പോകുന്നത് രണ്ട് വർഷം ഒളിവിൽ പോയാൽ അയൽ സ്വീകരിച്ച മാർഗം കൊടുങ്കുറ്റവാളികൾ ചെയ്യുന്നത് പോലെയുള്ളതാണ് അതെന്നിട്ട് വിമാനത്താവളം ദില്ലി വിമാനത്താവളത്തിൽ പിടിക്കുമ്പോൾ ഏതോ സിമ്പിളായ കാര്യം പോലെയാണ് ഒരു പെറ്റി കേസിലെ കഥ പോലെയാണ് നിങ്ങൾ പറയുന്നത് ഒരു യു ഒരു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് വസന്തേ നിങ്ങളെപ്പോലെ ഒരു നേതാവാണ് ഈ നിലയിൽ ഒളിച്ച് കഴിഞ്ഞത് വൺ രണ്ടു വർഷക്കാലം എന്തു പറയുമതേക്കുറിച്ച് എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് കോൺഗ്രസ്സിന് ഇതുമായൊരു പങ്കുമില്ല കാണാം വസന്ത് കാണാം വസന്ത് കാണാം ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസുമായി ബന്ധമില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് കാണൂ അല്ല നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ് അന്വേഷണം നടത്തിയിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവർ കണ്ടുപിടിക്കട്ടെ ആരായാലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാകില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് യഥാബോധ്യമല്ലേ പോയത് വസന്ത് ആ ബോധ്യം തീർന്നു പ്രതിപക്ഷ നേതാവിന്റെ ആ ബോധ്യത്തിന് ഇനി കേരളത്തിൽ സ്കോപ്പില്ല ഒരു ബോധ്യം തീർന്നിട്ടില്ല പറയാൻ സമ്മതിക്കാമോ ഞാൻ പറയാം അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഞാൻ അങ്ങയോട് എടുത്തു ചോദിച്ചു ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഞാനും അനിൽകുമാറും എല്ലാം അഭിഭാഷകരാണല്ലോ ഈ ക്രൈം നടക്കുന്ന സമയത്ത് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞു ഇതാ ആ വസന്തിനെ പോലുള്ളൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ അല്ലേ കോൺഗ്രസ് പ്രവർത്തകനോ നേതാവോ അല്ലേ എന്ന് ചോദിച്ചാൽ ശ്രീ ശരത് ഞാൻ കെ എസ് യുവിന്റെ ജില്ലാഭാരവായിരുന്നു പിന്നീട് ഞാൻ ആ പണി നിർത്തി പോയാൽ പിന്നീട് കെ എസ് യുവിന് എന്റെ ഞാൻ ോ വസന്ത് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ് ആയി കോൺഗ്രസ് ആയി നിൽക്കുന്നു ആ ഈ പറഞ്ഞ ആളും അങ്ങനെ അല്ലാതെ പുള്ളി അവധിയെടുത്ത് അല്ലെങ്കിൽ ഒളിഞ്ഞും ഒളിവിലല്ലാതെ പുറത്തു പോയ ആളല്ല അയാൾ ഒളിവിൽ പോയ ആളാണ് പ്രതിയായതിനെ തുടർന്ന് ഞാൻ ക്രൈം നടക്കുമ്പോ അദ്ദേഹം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പാരത്തിലുണ്ടോ ഇല്ല ഇല്ല പിന്നെ എന്തിനാണ് അദ്ദേഹം കോൺഗ്രസ് കാരനല്ല യൂത്ത് കോൺഗ്രസ് കാരനല്ല ആ നിലയിൽ ആ നിലയിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് വസതിന് പറയാൻ കഴിയുമോ കഴിയില്ലല്ലോ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്നിരിക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മുൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഡി സി സി വൈസ് പ്രസിഡന്റ് ആണ് എന്തുകൊണ്ടാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ട് ആ പദവി ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഡി സി സി വൈസ് പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പതിനാല് ജില്ലകളിലും അത്തരം കോപ്ഷൻ നടന്നിട്ടുണ്ട് ഈ പറഞ്ഞ സുഹയിൽ ഈ പറഞ്ഞ സുഹയിൽ ജില്ലാ സെക്രട്ടറി വരെ ആയിരുന്നെങ്കിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നേനെ മനസ്സിലായില്ലേ പാർട്ടി പരിപാടി ഉപേക്ഷിച്ചു പോയ ആളല്ലെന്നേ അത് തന്നെയാണ് ശ്രീ ശരത് എന്റെ പോയിന്റ് അതായത് പാർട്ടി അദ്ദേഹം പോവുകയല്ല ചെയ്തത് രാഷ്ട്രീയ നിർത്തി ഞാൻ പാർട്ടി രണ്ടു വർഷക്കാലം ഇയാൾ ഒളിവിൽ പോയപ്പോ പാർട്ടി പുറത്താക്കിയോ വസന്ത് എന്റെ ചോദ്യമാണ് ഒരു കേസിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രതിപക്ഷ നേതാവും കെ സുധാകരനും പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല പക്ഷെ ആ പറഞ്ഞ വാദത്തെ ദുർബലപ്പെടുത്തും വിധം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ അതിൽ പ്രതിയാകുന്നു അയാളാകട്ടെ കേസിനെ നേരിടാൻ തയ്യാറാകാതെ ഒളിവിൽ പോകുന്നു പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി അയാളെ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസ് ഞാൻ പറയുന്നില്ല കോൺഗ്രസ് മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയോ പാർട്ടി വിശദീകരിച്ചോ ജനങ്ങളോട് ശ്രീ ശരത് ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞത് അല്ല അതായത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംഘടനാ സംവിധാനവും തെരഞ്ഞെടുപ്പും അങ്ങേക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്നോടാണോ നിങ്ങൾ ഈ പറയുന്നത് എന്താണ് വന്ന സന്ത എന്റെ ചോദ്യം എത്രയാണ് ഇയാൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി ഇയാളെ പുറത്താക്കുന്നു ഇയാൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമില്ല കേരളത്തോട് വിശദീകരിച്ചോ ചോദ്യം ഒറ്റ ചോദ്യമുള്ളൂ കേക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ആ പിരിച്ചുവിട്ടിട്ടാണ് എക്സ്പയർ ആവുന്ന കമ്മിറ്റി പിരിച്ചുവിടപ്പെടുമ്പോ ആ കമ്മിറ്റിയിൽ ആ ഏത് പോസ്റ്റ് ഇരിക്കുന്നവരും പിന്നീട് പാർട്ടിയിൽ ഒരു പോസ്റ്റിലും കൈവച്ചാൽ മതി അത് മതി അതിനർത്ഥം അയാൾ കോൺഗ്രസ് അല്ലാതായി മാറിയാണോ അയാളെ പുറത്താക്കി പുറത്താക്കിയാണോ അല്ല വസന്ത് അല്ല 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 ഒരു ഒരു അയാളെ ദാ ഞങ്ങൾ മാറ്റി നിർത്തുന്നു ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറയുന്നതും വസന്തി പറഞ്ഞ നടപടിയും രണ്ടും രണ്ടാണ് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ ശരത് കൈരളിയിൽ നിന്ന് രാജിവെച്ചു മാറുന്നു അങ്ങ് മറ്റൊരു ചാനലും ചെയ്യുന്നില്ല അങ്ങ് മറ്റ് വേറെ എന്താണ് എഴുത്തോ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോകുന്നു പിന്നീട് അങ്ങ് കൈരളിയിൽ നിന്ന് രാജിവെച്ചതിനു ശേഷവും അങ്ങ് മാധ്യമ നടത്തുന്ന പ്രവർത്തനം ഇനി ഞാൻ പറയാം ഇനി ഞാൻ പറയാം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കൈരളിയുടെ മാനേജ്മെന്റിന് പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ശരത് ഇന്ന് കൈരളിയിലില്ല വസന്ത് പറഞ്ഞതുപോലെ പറയാൻ അങ്ങനെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ശ്രീ അനിൽകുമാർ ഒരു റെസ്പോൺസ് അതെ ഇവിടെ ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഒരു തവണയെങ്കിലും എ കെ ജി സെന്റർ ആക്രമിച്ച നടപടി തെറ്റായി പോയി ആരും ചെയ്താലും ഞങ്ങൾ ചെയ്തിട്ടില്ല ആരും ചെയ്താലും തെറ്റായി പോയി ഞങ്ങളതിനെ പിന്തുണയ്ക്കത്തില്ല ആ രാഷ്ട്രീയ അതിക്രമത്തെ ഞങ്ങൾ നേരിടും എന്നാണോ അവർ പറയുന്നത് അവർ നേരിടുമെന്ന് മാത്ര നേരിടുമെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല അവർ പറയുന്ന ഇ പി ജയരാജൻ ജയിച്ചതാണ് അപ്പോൾ ഇ പി ജയരാജൻ സുഹൈലിനെ കൊണ്ട് ജയിച്ചതാണോ സുഹൈൽ ഈ പരിപാടി ചെയ്യുമെന്ന് അറിഞ്ഞോടനെ സീമ ടീച്ചർ അയ്യോ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞതാണോ നിങ്ങൾ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഓടിയെത്തിയ നേതാക്കന്മാരെ അപമാനിച്ചു അപമാനിച്ചത് പ്രതിപക്ഷ നേതാവാണ് എ കെ സെൻഡർ ആക്രമിച്ചപ്പോൾ ആക്രമണത്തിന് കൂട്ടില്ല എന്ന് പറയേണ്ടതിന് പകരം അത് സി പി എം നടത്തുകയാണെന്ന് കടന്നാക്രമണം നടത്തുക അവിടെ ഓടിയെത്തിയ നേതാക്കന്മാരാണ് അത് ചെയ്തതെന്ന് വരുത്താൻ നോക്കുക അതിലൊരു മഹിളാ നേതാവിനെ വളരെ മോശമായ നിലയ്ക്ക് ചിത്രവർദ്ധം നടത്തുന്ന പ്രകടം നടത്തുക ഒരു പ്രതിപക്ഷ നേതാവാണ് എന്നിട്ട് തൊണ്ടി സഹിതം ഈ കുറ്റവാളികൾ ഒന്നല്ല നാല് നിങ്ങൾ പറയുന്ന നാല് ജിതിൻ ഉണ്ട് സുബീഷ് ഉണ്ട് നവ്യുണ്ട് ഒരു വനിതയുണ്ട് അതൊപ്പമാണ് സുഖൈഷാല നാലെണ്ണത്തിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു കൊടുത്തു കഴിയുമ്പോ ഈ നാലെണ്ണം തമ്മിൽ ബന്ധമുണ്ടോ ഈ നാല് പ്രതികളുമായിട്ട് പരസ്പര ബന്ധമുണ്ടോ ഉണ്ട് നവ്യയുടെ ബൈക്ക് എങ്ങനെ പോയി ആ പറയാ നവ്യയുടെ ബൈക്ക് എങ്ങനെ പോയി വസന്ത ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞ് പൂർത്തീകരിച്ചിട്ട് താങ്കളുടെ ഊഴത്തിൽ അതിനും കൗണ്ടർ ചെയ്തോളൂ ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് താങ്കളുടെ കൗണ്ടറിലേക്ക് വരാം അതല്ല ചോദ്യമാണെങ്കിൽ ചോദ്യമാണെങ്കിൽ അദ്ദേഹം വഴങ്ങുമെങ്കിൽ ആവാം ചോദ്യമുണ്ടോ മാത്രം ചോദ്യമായിട്ട് വരട്ടെ പേരിൽ സംസ്ഥാനം കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു കോൺഗ്രസിന്റെ ഇന്തിലാഭമിൽ മുൻ മുഖ്യമന്ത്രിയും രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവുമായ എ കെ ആന്റണി ഇരിക്കുമ്പോൾ നിങ്ങളുടെ അക്രമി സംഘം എത്തി ഒരു തവണ തള്ളി പറഞ്ഞോ ഒരു തവണ ആ ഒരു പോർഷനിലാണ് ഈ കൗണ്ടർ യെസ് വസന്ത് വസന്ത് മനസ്സിലായി 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 ചർച്ചയ്ക്ക് മുന്നോട്ട് പോകണമല്ലോ ചർച്ച പോയല്ലേ പറ്റൂ വസന്ത് മനസ്സിലായി നേരത്തെ താങ്കൾ പറഞ്ഞ ആ വാദത്തിനുള്ളൊരു മറുവാദമാണ് അതായത് എ കെ ജി സെൻറ്റർ ആക്രമണത്തെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞോ എന്ന് ശ്രീ അനിൽകുമാർ ചോദിച്ചപ്പോൾ വസന്തിൻ്റെ മറുചോദ്യം തിരിച്ച് പ്രതിഷേധവും മറ്റുമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ എ കെ ആൻ്റണി ഉള്ളപ്പോൾ തന്നെ ആ ഇന്ദിരാഭവന് നേരെ പ്രതിഷേധം ഉണ്ടായിരുന്നു അത് ആക്രമണം എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് തള്ളിപ്പറഞ്ഞോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്റെ ഓർമ്മയിൽ കൊടിയേരിയുള്ള സമയല്ലേ കൊടിയേരി എന്താ പറഞ്ഞത് അക്രമങ്ങൾ നടത്തരുത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറി വിമാനത്തിൽ കയറി മുഖ്യമന്ത്രി ആക്രമിച്ച ശേഷം എന്താ ഞങ്ങളുടെ നിലപാട് നിങ്ങളുടെ ഒരു കെ പി സി സി സെക്രട്ടറിയും അസംബ്ലി മണ്ഡല സ്ഥാനാർത്ഥിയുമായ നിങ്ങളുടെ ഒരു നേതാവോ വനിതാ നേതാവോ എന്താ ചെയ്തതെന്നറിയാമോ ചെങ്കുടി കത്തിക്കുകയാണ് ഞാൻ ചാനൽ ചർച്ച പങ്കെടുക്കുമ്പോൾ എന്നെ കാണിക്കുകയാണ് മാതൃഭൂമി ചെങ്കുടി കത്തിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിസാര പ്രതി പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത് അത്തരം സന്ദർഭങ്ങൾ പോലും പ്രകോപനം പാടില്ല ഇതാണ് സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും പറഞ്ഞത് തിരിച്ചൊരു തവണയെങ്കിലും പ്രകോപനം പാടില്ല എന്ന് സുധാകരൻ പറഞ്ഞൊരു വാക്ക് കേൾപ്പിക്കാവോ പ്രകോപനം പാടില്ല എന്ന് സതീശം പറഞ്ഞൊരു വാക്ക് കേൾപ്പിക്കാവൂ ഈ ചർച്ചയിൽ ഞാൻ വളരെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിഷേധിച്ചാൽ മതി എന്താ നിഷേധിക്കേണ്ടത് ഞാൻ പറയാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന അദ്ദേഹം ഞെട്ടി എന്തിനാണ് ഞെട്ടിയത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് ഒരു ബി ജെ പി കാരൻ പറഞ്ഞു ബി ജെ പി കാരൻ പറഞ്ഞ ഉടനെ എന്താ അക്കൗണ്ട് നമ്പർ പുറത്തുവിട് ആ ഒന്ന് കാണിക്ക് ഇതല്ല പറയേണ്ടത് ബി ജെ പി നേതാവിനോട് പറയണം എടാ ആ അക്കൗണ്ട് ഒന്ന് കാണിക്ക് അതല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി ആ ഞെട്ടിയ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇവിടെ പോയി മുഖ്യമന്ത്രിയുടെ മകൾക്ക് എവിടെ അക്കൗണ്ട് ഉള്ളത് ഞങ്ങളെ കുറിച്ച് എല്ലാ ദിവസവും നാല് നേരവും ഇരുപത്തിനാല് നുണ വെച്ച് സേവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എല്ലാ ദിവസവും നിഷേധിക്കാൻ നേരം നുണകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷത്തിൽ പുതിയ നുണ നിർമ്മിക്കുക ഉദാഹരണമായിട്ട് എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകന്റെ കരണക്കെട്ടി അടിച്ച് പൊളിച്ച് അദ്ദേഹത്തിന്റെ കർണപുടം തകർന്നു സ്വാഭാവികമായും കുട്ടികൾ പ്രതിഷേധിക്കും പ്രതിഷേധിക്കുമ്പോൾ ആർ എസ് എസ് കാരനായ ബി ജെ പി കാരനായിട്ടുള്ള ആ പ്രിൻസിപ്പലിനെ കുറിച്ച് രണ്ടു ബാക്കി ചിലപ്പം പറഞ്ഞിരിക്കുന്നേ ഇതുപോലെ എസ് എഫ് ഐ പ്രവർത്തകരെ ഒരു പ്രതിഷേധം നടത്തിയ ആളിപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആലത്തൂർ വന്ന കണ്ടില്ലേ അപ്പം അത്തരം ആളുകളോട് ചില പ്രതികരണങ്ങളൊക്കെ ചില പരിപാടികൾ നടത്തുമ്പോഴൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എസ് എഫ് എക്കാർ എല്ലാ ദിവസവും പ്രിൻസിപ്പൾമാരുടെ കാലു വെട്ടുന്നവർ മാധ്യമങ്ങളെല്ലാം ചർച്ചയായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഏത് പ്രിൻസിപ്പളിൻ്റെ കാലു വെട്ടിയത് ഏത് പ്രിൻസിപ്പളാണ് കുട്ടികളുടെ കരണവഴ അടിച്ചു മുളിക്കുന്നത് ഏത് കാമ്പസ് എന്ത് മര്യാദ ആ പ്രിൻസിപ്പലിൻ്റെ കൂടെ നിന്നിട്ട് എസ് എഫ് ഐ ആക്രമിക്കാൻ മാധ്യമങ്ങൾ നിൽക്കുക എന്നിട്ട് പറയുക ഞങ്ങൾ നിഷേയിച്ചാൽ ഉടനെ അവർ മര്യാദ ആയിക്കോളും അവർ നുണം നിർമ്മിക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പണിയില്ല മാധ്യമങ്ങളിൽ തന്നെ നാല് പേര് കൂടി ഇരുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ് പാചകശാല വേറെയാ അങ്ങനെ പാചകശാല വിളം വിളമ്പും നടത്താണ് ഐ പി ബിനു പ്രതിയായത് നിങ്ങൾ ഐ പി ബിനോട് മാപ്പ് അറിയോ ഞാൻ ഈ ചർച്ച ഉന്നയിച്ചല്ലോ സി പി എമ്മിന്റെ കൗൺസിലറായിട്ടുള്ള തിരുവനന്തപുരത്തെ ഐ പി ബിനുവിനോട് മാപ്പ് പറയുവോ ഐ പി ബിനു ആണ് ചെയ്തതെന്ന് സൂചിപ്പിക്കുന്ന എത്രയോ പ്രസ്താവന പ്രതിപക്ഷം നടത്തി നിങ്ങൾ അറിയാൻ പറ്റാ നടത്തിയത് അപ്പോൾ ഇടതുപക്ഷത്തിന്റെ തലയിൽ സി പി എമ്മിന്റെ തലയിൽ എ കെ സെന്റർ ആക്രമിച്ച കുറ്റം പോലും കെട്ടിവെക്കുക പിന്നെ മുഖ്യമന്ത്രിയുടെ വിമാനത്തെ കയറി ആക്രമിക്കാൻ പോയല്ലോ ഈ ഈ ഇദ്ദേഹത്തെ കുറിച്ച് എടുത്ത് പരാമർശമുണ്ടല്ലോ എന്തായിരുന്നു മുഖ്യമന്ത്രി ചെയ്ത കുറ്റം മുഖ്യമന്ത്രിയുടെ സുരക്ഷ കൂടുതൽ ഞങ്ങളുടെ പിള്ളേർക്കൊന്ന് മുഖ്യമന്ത്രി ആക്രമിക്കാൻ പറ്റുന്നില്ല ആ പോലീസുകാരൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ ആരും മുഖ്യമന്ത്രിയെ രക്ഷിക്കരുത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ അപമാനിച്ച് നശിപ്പിക്കണം ഇതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചിന്ത അങ്ങനെ തലമുറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ പോരാട്ടം നിങ്ങൾ നടത്തുന്നത് അത് ദയവായി മനസ്സിലാക്കണം റൈറ്റ് ഞാൻ ശ്രീ ലാലിലേക്ക് കൂടി വരാം അതിനുശേഷം വരാം ഇപ്പോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയമായ വാദങ്ങളും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് ഉയർന്നു വന്നത് ഇതിലിതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാധ്യമ സമീപനം എന്നുള്ളത് ഞാൻ ആദ്യം ലാലിലേക്ക് അതുമായി ബന്ധപ്പെട്ടാണ് വരാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾക്കും ഇത്തരം വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ ചില ഉത്തരവാദിത്വങ്ങളില്ലേ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഐ പി ബിനുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തും പോലെയുള്ള വാർത്ത ചമക്കലുകൾ അത്തരം പ്രചാരണങ്ങൾ സംഭവിച്ചിരുന്നു നേരത്തെ അദ്ദേഹം ശ്രീ അനിൽകുമാർ പറഞ്ഞല്ലേ ഇ പി ഇപിയുടെ കാർമ്മികത്വത്തിലാണിത് നടന്നത് എന്ന നിലയിൽ വരുത്താൻ ശ്രമിക്കുക കോൺഗ്രസ് പൂർണ്ണമായും നിഷേധിക്കുക അതുകൊണ്ടിത് കോൺഗ്രസ്സിൻ്റെ ഒരു പങ്കാളിത്തവും ഇല്ലാത്ത വേറെന്തോ സംഭവമാണിത് എന്ന നിലയിലേക്കുള്ള ഒരു മാധ്യമ സമീപനം വരിക അതിലൂടെ മറ്റൊരു തരം ദുരൂഹതയുടെ ഒരു ഒരു പ്രതലം സൃഷ്ടിക്കുക ആ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെയാണ് അങ്ങനെ മുന്നോട്ട് പോയൊരു സാ ഒരു ഒരു സംഭവത്തിൽ പ്രതികൾ പിടിക്കപ്പെടുന്നതോടെ ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കുറേ കൂടി ഗൗരവത്തോടെ സമീപിക്കേണ്ടതായിരുന്നില്ലേ അതിലേറ്റവും ഗൗരവമായ നിലയിൽ ഒരു പ്രധാന പ്രതി പിടിക്കപ്പെടുന്നു അയാൾ രണ്ടു വർഷക്കാലമായി ഒളിവിൽ ജീവിച്ചതൊന്നു നോക്കൂ അയാളുടെ നേതൃത്വവുമായുള്ള ബന്ധം നോക്കൂ ഇതൊക്കെ മാധ്യമങ്ങളെ സംബന്ധിച്ച് മുൻപൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതടക്കം തിരുത്തി കുറെക്കൂടി ജാഗ്രതയോടെ ഇതെല്ലാം തുറന്നു കാട്ടാൻ അത് കോൺഗ്രസ് പാർട്ടിയോടക്കം വിമർശനപരമായി സമീപിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ അത് കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നതും പ്രധാനമല്ല നമ്മളത് പറയുമ്പോൾ രാഷ്ട്രീയമായി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളുടെ സാഹസിക ജീവിതം അതുപോലെ തന്നെ ഈ പ്രതികളുടെ യാത്രകളുടെ രേഖാചിത്രങ്ങൾ ഇതൊക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തൊരു മാധ്യമ ലോകം നമ്മുടെ നാട്ടിലുണ്ട് അവരെവിടെ ലാൽ അല്ല ഇവിടെ ഇവിടെ വസന്ത് പറഞ്ഞ ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് മറുപടി കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ടൻറ്റിലേക്ക് വരാമെന്ന് തോന്നുന്നു ഓക്കെ വസന്ത് പറഞ്ഞത് കേരള പോലീസ് എന്ത് ചെയ്തു എന്നുള്ളതാണ് അതാണല്ലോ വസന്ത് പറഞ്ഞ ആദ്യത്തെ പോയിന്റ് നോക്കൂ കേരള പോലീസ് ഇയാളിലേക്ക് എത്തുന്നു എന്ന് പ്രോ പറയുന്ന പ്രോസസ്സേ ഉള്ളൂ കേരള പോലീസിന് പിന്നെ പിടിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പം എനിക്ക് വേണമെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാം അതിനകത്ത് സിആർ പി സിയിൽ ഉണ്ട് വസന്തിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഏതാ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരാളെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അങ്ങനെ നാട്ടിലെ നിയമമുള്ളൊരു സ്ഥലമാണിത് അപ്പം പോലീസ് ഇയാളാണ് തെറ്റ് ചെയ്തത് ഇയാളാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുന്ന ഒരു വലിയ പ്രോസസ്സ് അതിന് നടത്തിയിട്ടുള്ളൊരു എഫേർട്ടുണ്ട് അതിനാണ് അവരെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യേണ്ടത് നോക്കൂ പോലീസിനെ എപ്പോഴും വിമർശനാത്മകമായി കാണുന്ന ഒരാളാണ് ഞാൻ അതിപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നാലും നയനാര മുഖ്യമന്ത്രിയായിട്ടിരുന്നാലും കർണാകര മുഖ്യമന്ത്രിയായിട്ടായിരുന്നാലും ആരിരുന്നാലും പോലീസിനെ ഒരു 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 പെസിമിസ്റ്റിക് ഐയോടുകൂടി നോക്കുന്ന ഒരാളാണ് ഞാൻ കരുത് അങ്ങനെ നോക്കണം ജനാധിപത്യത്തിൽ നിന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് സി പി എം പോലും പലപ്പോഴും സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസിനെ വിമർശിക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് അതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പോലീസ് അതിന് പുറയിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷനെ അവർ മെറിറ്റ് അതിനകത്തൊരു മെറിറ്റ് ഉണ്ടെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് അല്ലെങ്കിൽ ജനാധിപത്യ സമൂഹത്തിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാര്യം അതവരുടെ മുറ മുറയിൽ വർദ്ധിപ്പിക്കും അതാണ് ആദ്യത്തെ പോയിൻറ്റ് രണ്ട് ഇവിടെ വന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പി സി സി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ ആക്രമണങ്ങളും അപലപിക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കാര്യം ഒരാളും അപ്പുറത്തെ പാർട്ടി ഓഫീസ് തല്ലി തല്ലിത്തകർത്തിട്ടല്ല ജനാധിപത്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ രസകരമായ ഒരു കാര്യം ഒരു സമരം ഈ ഇതുമായി ബന്ധപ്പെട്ട സമരം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനും ചരത്തിയാട്ടനും തമ്മിൽ ഇരുന്ന ചർച്ചക്കകത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറിച്ചെന്ന് എസ് എഫ് ഐക്കാര് മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം ഗാന്ധിജിയുടെ പടം അവിടെ വളരെ ഇൻടാക്റ്റായിട്ടിരുന്ന ഗാന്ധിജിയുടെ പടം ഇവർ പോയി കഴിഞ്ഞപ്പോൾ താഴെ വീണായിരുന്നു ഓർക്കുന്നുണ്ടോ നമ്മളത് ചർച്ച ചെയ്തതാണ് അത് ആരാ പൊളിച്ച് താഴേട്ടെന്ന് നമ്മൾ കണ്ടതാണ് അത് വളരെ വിശാലമായി ചർച്ച ചെയ്യുകയും പിന്നീട് കോൺഗ്രസ് അതിൽ പിടിക്കാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതെ ഞാനും സമരത്തിന് ആക്രമണം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളതാണ് അതാണ് രണ്ട് താങ്കൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഡെമോക്രസിയിലെ നാലാം തൂണാണല്ലോ അല്ലേ ഫോർത്ത് പില്ലറാണ് എനിക്കിവരിലുള്ള കോൺഫിഡൻസ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇപ്പം ഇവിടെ വസന്ത് ചോദിച്ച ഒരു വലിയ കാര്യമാണ് സി ഒരു പ്രതികരണം നടത്തിയോ അല്ലെ ഒരു പത്രക്കുറിപ്പ് നടത്തിയോ ഞാൻ പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊന്നും നടത്തണ്ടാന്ന് എൻ്റെ അഭിപ്രായം പത്രക്കുറിപ്പൊന്നും കൊടുക്കണ്ടാന്ന് എൻ്റെ അഭിപ്രായം കാര്യം ഇവർ പറയുന്ന കള്ളവാർത്തക്കെതിരെ പത്രക്കുറിപ്പ് കൊടുക്കാനാണെങ്കിൽ പത്രക്കുറിപ്പ് കൊടുക്കാനായിട്ട് മാത്രം ദേശാഭിമാനി അടിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാര്യം പത്രക്കുറിപ്പ് മാത്രമായിരിക്കണം ഇതിനകത്ത് കണ്ടന്റ് പത്രക്കുറിപ്പ് മാത്രമായിരിക്കും അത്രത്തോളം നീചമായ നികൃഷ്ടമായ കള്ളവാർത്തകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത രീതിയിലേക്ക് മാധ്യമം കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ മാറി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അത് ഇതിനെതിരെ ശബ്ദിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെ സംസാരിക്കാൻ അനുവദിക്കാത്ത പോലും സാഹചര്യം പലപ്പോഴും വരാറുമുണ്ട് ചർച്ചയിലാണ്ട് ജോലി എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുകയാണ് ഈ ഫ്ലോറിൽ ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തോ അതായത് സംസാരിക്കാൻ സമ്മതിപ്പിക്കാതിരിക്കുക സമ്മതിക്കാതിരിക്കുക എന്ന ഇടയിൽ ആലും പറഞ്ഞല്ലോ അതെപ്പോഴാണ് അത്തരമൊരു അനുഭവം ചർച്ചകൾക്കിടയിലാണോ ചർച്ചകൾക്കിടയിൽ നിങ്ങൾ അവരൊരു അജണ്ടയുണ്ട് ഇപ്പം നമുക്കൊരു നോക്കൂ ഒരു 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 മാധ്യമ സ്ഥാപനത്തിൽ ഒരു ചർച്ചയ്ക്ക് പോകുമ്പം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ കുറേ കാര്യങ്ങൾ പറയും രാഷ്ട്രീയ നിരീക്ഷകൾ കുറേ കാര്യങ്ങൾ പറയും പറയുമല്ലോ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പേസ് വളരെ സ്പെസിഫിക് ആണ് നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റാണ് ഞാൻ ലെഫ്റ്റേ പറയത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ വന്നിരുന്ന ഇത് ഇത്രയും കണ്ടന്റ് പറയും ഈ ഒന്നും കൗണ്ടർ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തേലും കഴിഞ്ഞാൽ എന്തെങ്കിലും തുടങ്ങുകഴിഞ്ഞാൽ സബ് സബ്ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളിപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അതിപ്പം ആർക്കും പറയാൻ പറ്റില്ല അതിപ്പം ശരത്തിയേട്ടൻ വസന്തിനോട് ചോദിച്ചാൽ വസന്തരും പറയാൻ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നത് മാറ്റമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യണം എൻ്റെ സമയം ഇച്ചിരി കുറച്ചാലും അദ്ദേഹത്തിന് കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യണം ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും ആ ചോദ്യം ചോദിക്കുക തന്നെ വേണം നൂറ് ശതമാനം ചോദിക്കണം കാര്യം ആ ചോദ്യം വളരെ സമൂഹം അറിയേണ്ട ചോദ്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഇത് ഈ പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട് പലയിടത്തും പോകുമ്പോൾ നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റാതെ വരുന്ന കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന പൊളിച്ചടിക്ക് ഞാൻ എൻ്റെ പേഴ്സണലി ഒരു ഉദാഹരണം പറയാം ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുകയും ഞാൻ വളരെ അഗ്രസീവായി സംസാരിച്ചു എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കാതെ പോലും ഇരുന്നു കാര്യം ഞാൻ അത്രയും ശുഭിതനാകണമായിരുന്നു എന്ന് ഞാനൊരു എൻ്റെ ഒരു സെൽഫ് തോട്ട് വന്നിട്ടുള്ള ഒരു ഒരു പീരീഡ് ഉണ്ട് മാതൃഭൂമിയിൽ ഇരുന്നൊരു ചർച്ചയാണ് അത് പോട്ടെ ഞാൻ ഒരു പ്രയോഗം നടത്തി എന്ന് അവർ പറയുന്നു ഞാൻ നൂറ് ശതമാനം ആ പ്രയോഗം നടത്തിയിട്ടില്ല അതല്ല എൻ്റെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് മോശമായി പ്രവർത്ത മോശമായ ഒരു സംഭാഷണം ഇടത് സഹയാത്രയും ലാൽകുമാർ നടത്തി എന്ന് അവർ വാർത്തയടിക്കുന്നു വാർത്തയടിക്കുന്നു വാർത്തയുടെ കൂട്ടത്തിൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾ കേട്ടാൽ ഞെട്ടും അല്ലെ കേട്ട രസം തോന്നും തൃക്കാക്കര യു ഡി എഫ് എൻ ലാൽകുമാർ ലെഫ്റ്റ് സി പി എം ടാഗ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെ ലാൽകുമാർ പറഞ്ഞത് ഒരു വിഷയമാകുന്നത് ചർച്ച എന്തായിരുന്നു അറിയോ ചർച്ച എസ് ഡി പി യുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലെ പ്രകോപനമായ മുദ്രാവാക്യമായിരുന്നു കേരളത്തിൽ നടന്ന കാര്യമായി പറഞ്ഞു നിങ്ങൾ ഇപ്പം അവർ അവർ വിഡ്രോ ചെയ്തു കാര്യം ഈ പറയുന്ന വാർത്ത ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിൻ വലിക്കുന്നതിന് മുമ്പ് അവരടിച്ച വാർത്ത എന്താണെന്ന് വെച്ചാൽ അതിന് കൂട്ടത്തിൽ ടാഗ് സി പി ഐ എസ് ഡി പി ഐയുടെ നടത്തിയ ഒരു കൊലവിളിയുമായി ബന്ധപ്പെട്ടതായിരുന്നു വിഷയം ആ വിഷയത്തിൽ എങ്ങനെയാണ് സി പി എമ്മിന് ടാഗ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ആകുന്ന കാര്യം തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ കാലമായിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലം ഞാനിപ്പം ഇടതുപക്ഷക്കാരൻ എനിക്ക് സി പി എം ഞാനൊരു സി പി എം സഹയാത്രികനാന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം താങ്കൾ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന എന്നെ ചാനൽ ചർച്ചകളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇടത് സഹയാത്രികൻ എഴുതി എഴുതുന്നത് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇടത് സഹയാത്രികൻ എന്ന് എഴുതണമെന്ന് ഞാൻ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂട്രൽ പൊസിഷൻ എനിക്ക് വേണ്ട ഞാൻ പറയുന്നത് വ്യക്തമാണ് പക്ഷേ കുഴപ്പമൊന്നറിയോ ഇത് തന്നെ ഒരു വ്യത്യാസം വരും സി പി എം ഒരു വളരെ ബാക്ക്ഫൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ മീഡിയ തന്നെ കണ് കണക്കാക്കുകയാണ് വളരെ ഫ്രണ്ട് ഫൂട്ടിലാണ് ഈ പറയുന്ന പ്രതിപക്ഷം നിൽക്കുന്നെന്നിരിക്കട്ടെ ആ ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള പേരങ്ങ് മാറും അപ്പോൾ അവിടെ സി പി എം സഹയാത്രി എന്നാവും ഞാൻ തമാശ പറഞ്ഞല്ല ഇത് നടക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള വാക്കുമാറി അപ്പൊ ഇടതുപരില്ല അപ്പൊ സി പി ഐ എം എന്ന സ്പെസിഫിക് ആയിട്ട് അവർക്ക് എഴുതണം ഇത് ഈ ഇത് ഈ പറയുന്ന അല്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ഇടതു സഹയാത്രി എന്നെഴുന്ന് എന്നെ എഴുതുന്നതിലും ഒരു പ്രശ്നവും ഞാൻ കൃത്യമായി കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യു വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി യു ഡി എഫിൽ ഞാൻ പറയത്തില്ല കേട്ടോ യു ഡി എഫ് ബസന്ത് ബസന്തിൻ്റെ ബസന്ത്ൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ കാര്യത്തിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ് കാര്യം യു ഡി എഫിന് വേണ്ടി എടുക്കുന്ന പണി എന്ന വ്യാജേന സംഘപരിവാറിന് പണിയെടുക്കുന്നവരായി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മാറിയിട്ടുണ്ട് സംഘപരിവാറിന് മാധ്യ പ്രവർത്തനം ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിയിട്ടു ആ പൂട്ടിയിട്ട സ്ഥാപനത്തിനെ അനുകൂലമായി ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്താൻ ഇവിടുത്തെ മറ്റു മാധ്യമ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല ഉണ്ടോ ഒരു ചർച്ച നടത്തിയോ അവർ ർ നടത്തിയില്ല അപ്പം നമ്മൾ ജനാധിപത്യ സമൂഹത്തിന് ആ മീഡിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായി ഇവിടുത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എല്ലാവരും ഒന്നിച്ചു നിന്നു കോൺഗ്രസ് ഒന്നും നിന്നു ഞാൻ എനിക്ക് അതിനകത്ത് സംശയമില്ല പക്ഷെ പറയുന്ന കുഴപ്പമെന്ന ഇത് പൂട്ടിയിട്ടതിനകത്ത് മാധ്യമപ്രവർത്തകർക്ക് വാവ വിളിക്കാൻ പറ്റിയില്ല മിണ്ടിയില്ല ശബ്ദിച്ചില്ല അത്രേ ഉള്ളൂ ഇവരുടെ ജനാധിപത്യം ഇവരുടെ ജനാധിപത്യം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ് ഇവരെ ഇവർ പറയുന്നതെല്ലാം ഞാനിവരെ ശ്രദ്ധിക്കാതെ പോലും ഇല്ല ഇപ്പോൾ കാര്യം പറയുന്നത് കള്ളത്തരമായിരിക്കും എന്ന് ഒരു അമ്പത് ശതമാനം കാര്യമുണ്ടോ അമ്പത് ശതമാനം കള്ളത്തരമായിരിക്കും പിന്നെ അമ്പത് ശതമാനം ഇപ്പോൾ ആ കള്ളത്തരത്തിനകത്ത് പുകയേർത്തതായിരിക്കും അല്ല സത്യം എങ്ങനെയാണ് പറയുക എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഈ പറയുന്ന രാജ്യത്തെ ഓരോ വിഷയങ്ങൾ എടുക്കുക രാജ്യത്തെടുക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എടുക്കുമ്പം അപ്പോൾ വേറെ എന്തൊരു ആയിരിക്കും ചർച്ചാ വിഷയമായി വരുന്നത് ഒരു പ്രാധാന്യവും ഇല്ലാത്ത വിഷയമായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് അതുതന്നെയല്ലേ ഇവിടെയും ബാധവായും വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ മറ്റുള്ള വിഷയങ്ങളിൽ ഈ പറഞ്ഞ ഇവിടെ നടന്ന സംഭാഷണവുമായി ബന്ധപ്പെട്ട സഖാവനിൽക്കുമാർ എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവ്ലി പറഞ്ഞു അദ്ദേഹത്തിനുള്ള റിപ്ലയും വരട്ടെ പക്ഷെ ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമായി എന്നോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അതെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പണിയോ അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള പണിയുമല്ല യു ഡി എഫിന് ചിലപ്പോൾ അതിന് പ്രയോജനം ചെയ്യുമായിരിക്കാം മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ചിലപ്പോൾ ചെയ്യുമായിരിക്കാം അതുകൊണ്ട് ഇപ്പൊ ചോദിക്കോ കിട്ടിയോ 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 ആ ആ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഞാൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു ഒറ്റ സെക്കൻഡ് ഒഴുകട്ടെ കേരളത്തിൽ അതിന് മുമ്പ് അങ്ങനെ നടന്നൊരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ ശബരിമല കാലത്ത് സി പി എമ്മിനെതിരെയുള്ള പ്രതികരണങ്ങൾ വന്നിരുന്ന കാലമുണ്ട് അന്ന് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ വീ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കയറി വണ്ടി കത്തിച്ചു അതും ഈ പറയുന്നത് വളരെ കോൺസ്പിറസി നടത്തി നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നടത്തിയതെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള വ്യാജേനയാണ് പല കാര്യങ്ങളും മുന്നോട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനല്ല എന്ന് പറയാൻ ആരും തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ടൊരു ആർ എസ് എസ് കാരനെ പിടിക്കപ്പെട്ടപ്പം ആ വാർത്തയ്ക്ക് എത്ര പ്രാധാന്യം കിട്ടി പ്രാധാന്യം കിട്ടിയില്ല അത് കിട്ടത്തില്ല എന്ന് എനിക്കറിയാം കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പക്ഷേ അത് രാഷ്ട്രീയ വിമർശനമാണ് ഓക്കേ ആ രാഷ്ട്രീയ വിമർശനമാണ് അത് അപ്പുറത്തുള്ള പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തുകൊടുത്ത് എങ്ങനെയും ഈ പറയുന്ന ആൾക്കാരെ ഇറക്കി വിടണം നിങ്ങൾ കുറേ നാൾ പത്ത് വർഷം നിങ്ങൾ ഈ പറയുന്ന സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംസാരിച്ചു അന്നിട്ടും ഇവർ തോക്കുന്നില്ലല്ലോ അന്ന തോപ്പിക്കാനായിട്ടുള്ള ഒരു അഭിമാന പ്രശ്നമാക്കി നിങ്ങൾ എടുക്കുന്നതല്ല മാധ്യമ പ്രവർത്തനമെന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല ഈ പറയുന്ന എല്ലാ ചാനലുകളിലും ഞാൻ പോയിരുന്ന് സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ രാഷ്ട്രീയം സുവ്യക്തമാണ് കേൾക്കുന്നവർക്ക് അറിയുകയും ചെയ്യുക ഇവിടെ വസന്ത് ഇതിലൊരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിലേക്ക് തന്നെ വരുമ്പോൾ അത് മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ടൊരു വിമർശനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികളെന്ന നിലയിൽ ചർച്ച ചെയ്യുന്നതിന് ഞാൻ ലാലുമായി ബന്ധപ്പെട്ട് കൂടി ചോദിച്ചാണ് കാരണം മാധ്യമങ്ങളും ആ നിലയിൽ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതുപോലെ ഈ വിഷയത്തിലേക്ക് വന്നാൽ എൻ്റെ ഒരു ഒരു ലളിതമായ ചോദ്യമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ സുഹൈൽ ഷാജഹാൻ എന്ന ഇപ്പോൾ അറസ്റ്റിലായി പ്രതി യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആ വിധം ഒളിവിൽ പോകാതെ ഈ കേസിനെ നേരിട്ടിരുന്നുവെങ്കിൽ അതായിരുന്നു അതിന്റെ ശരിയായ രീതി എന്ന് വസന്ത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ ക്രൈം നടക്കുന്ന സമയത്ത് അദ്ദേഹം പാർട്ടിയുടെ ഭാരവാഹിയല്ല അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടിക്ക് തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ പറയുന്ന ഒരു പോസ്റ്റിലോ അദ്ദേഹമില്ല നിലവിൽ ഇത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അങ്ങനെ ഒരു പോസ്റ്റിലോ ഒന്നും ഈ പറയുന്ന സുരേഷ് ഷാജിരാൻ ഇല്ല ഇനി വ്യക്തിപരമായ ചോദ്യമാണെങ്കിൽ ആരാണെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടണം എന്നുള്ള നിലപാട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ബി എം എസ് ഓ ആം ആദ്മി പാർട്ടിയോ ഇവരൊന്നും കേരളത്തിൽ അത്രമാത്രം ശക്തി ഉള്ള പാർട്ടികളല്ല പക്ഷെ അവർക്കൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളുണ്ട് കോട്ടയത്ത് ശ്രീ അനിൽകുമാറിനറിയാം ഡി സി സി ഓഫീസിന്റെ താഴെയാണ് എൻസിപിയുടെ ഓഫീസ് നമ്മുടെ പഴയ ഉഴവൂർ വിജയൻ ഉണ്ടായിരുന്നപ്പോൾ ആ ഓഫീസ് വളരെ സമ്പന്നമായിരുന്നു ശക്തമായിരുന്നു ഇപ്പോ ആ ഓഫീസ് വളരെ ചെറിയൊരു ഓഫീസാണ് പക്ഷെ ആ ഓഫീസാണെങ്കിൽ പോലും ആക്രമിക്കപ്പെടരുത് എന്ന നിലപാടാണ് വ്യക്തിപരമായി എനിക്കും പാർട്ടിക്കും ഉള്ളത് സംശയമൊന്നും വേണ്ട അതിൽ പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ പ്രതിയെ പിടിക്കുന്നത് എപ്പോഴാണ് കേരളത്തെ പോലീസ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഒരു ഒരു പുകമറ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ പറയുന്നു ആ സൃഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത കേരളത്തിലെ പോലീസല്ലേ രണ്ട് ശ്രീ അനിൽകുമാർ പറയുന്നു കോൺഗ്രസ് തള്ളി പറഞ്ഞില്ല അത്രേ ആലപ്പുഴയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ എം ജെ ജോബിന്റെ വീട് അതുവഴി ഒരു ജാഥ നടന്നു പോകുന്നു സി ഐ ട്യൂറെ ആ ജാഥ നടന്നു പോയതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുക മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ വരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് സി എ ക്യു സംഘം മാറുന്നു കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു ഒരു തവണയെങ്കിലും ആലപ്പുഴയിലെ ഡി സി എങ്കിലും എന്നെ തള്ളിപ്പറയാൻ തയ്യാറായി തയ്യാറായിട്ടില്ല രണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെഞ്ഞാറമ്പൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു ഡി സി സി ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു അങ്ങനെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞ് വെഞ്ഞാറുകൂട് കൊലപാതകത്തിൽ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ യാതൊരു പങ്കുമില്ല എന്ന് തെളിവായതിനു ശേഷമെങ്കിലും അതിന് ശേഷമെങ്കിലും തള്ളിപ്പറയാൻ ആരെങ്കിലും തയ്യാറായോ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിറ്റ മുറിവിണങ്ങുന്നതിന്റെ പിറ്റേന്ന് പോയി കുലങ്കുത്തി എന്ന് വിളിച്ച മുഖ്യമന്ത്രി തന്നെ പിന്നീട് അത് പാർട്ടിക്ക് നേരെ വരുന്ന സമയത്ത് തള്ളിപ്പറയാൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിൽ ഒരു ഡസൻ കേസുകൾ ഉണ്ടല്ലേ സി പി ഐ എം വിവിധ പാർട്ടി ഓഫീസുകൾ ഓഫീസുകൾ ആക്രമിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് ഇവിടെ വസന്ത് ഈ കണക്കെടുപ്പ് ഈ കണക്കെടുപ്പ് തന്നെ ഒരർത്ഥത്തിൽ ഉചിതമല്ല കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഓഫീസ് ആക്രമണം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട് എൺപത്തിയേഴിൽ എൺപത്തിയേഴിൽ സി പി എം പ്രവർത്തകരെ ചുട്ട് എരിച്ചു കൊല്ലുന്ന നിലയിൽ പാർട്ടി ഓഫീസിന് തീയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ കണക്ക് നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് വസന്ത ഒരൊറ്റ ഉള്ളൂ അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ പോലീസ് പിടിക്കപ്പെട്ടതിൽ ഇവരാരും കോൺഗ്രസ്സുകാരല്ല യൂത്ത് കോൺഗ്രസ്സുകാരല്ല പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല ഇതാണോ കോൺഗ്രസ് ഈ രാത്രിയിൽ ജനങ്ങളോട് പറയുന്നത് അല്ല ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ സുഹേഷ് ആചാരാണല്ലോ പർട്ടിക്കുലർ ആയിട്ടുള്ള കേസിൽ കോൺസ്പെയറസി ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് കുറ്റകരമായ ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് സുഹൈലിന്റെ ഭാഗത്ത് നിന്ന് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പോലീസ് അതിന്റെ എഫെയർ സമർപ്പിക്കുമല്ലോ കോടതിയിൽ അദ്ദേഹം നേരിടുന്നത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ചോദിച്ചത് ഇതിലെ പ്രതികൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന നിലയിലാണ് കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതിന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ പാകത്തിനുള്ള ഉണ്ട് പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായി വസന്ത് പറയുന്നത് ഇവർക്കാർക്കും കോൺഗ്രസ്സുമായും യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല ഏതോ കാലത്തുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇവരാരും അങ്ങനെയല്ല ആരാണ് ടി നവ്യ അതുപോലെ തന്നെ സുബീഷ് അതുപോലെ ജിതിൻ ഇപ്പോൾ പിടിക്കപ്പെട്ട സുഹേൽ ഷാജഹാൻ എന്നാണോ മാത്രമല്ല രണ്ടാമത്തെ കാര്യം ഇയാൾ ഇങ്ങനെ ഒളിവിൽ പോയത് തന്നെ ഇയാൾ ഒരു കുറ്റകരമായ ഒരു ഒരു ശക്തമായ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാവുമല്ലോ നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ അതിനു സ്കോപ്പ് കൂടുതലല്ല അല്ലെങ്കിൽ പിന്നെ ഒരാൾ ഒളിവിൽ പോവില്ലല്ലോ ഇങ്ങനെ അതും രണ്ടു വർഷം അല്ലല്ലോ അതിൽ രണ്ട് കാര്യങ്ങളാണ് പോകുന്നത് ഒന്ന് പാർട്ടിയുടെ വശമാണ് പാർട്ടിയുടെ വശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ക്രൈം നടക്കുമ്പോൾ ഇവരാരും യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ എസ് യുന്റെയോ ആ ഭാരവാഹികളല്ല പിന്നെ നമുക്ക് എവിടെ നിന്ന് തള്ളി പറയാൻ പറ്റും ഇത് പിടിക്കപ്പെടുന്ന ഈ സമയത്ത് സുഹേൽ ഷാജകാനെ അങ്ങ് ചോദിക്കുകയാണ് മാറ്റി നിർത്തണ്ടേ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് മാറ്റി നിർത്തണം എവിടെ നിന്ന് കോൺഗ്രസിന് കോൺഗ്രസിന്റെ ഒരു പോസ്റ്റിൽ ഇല്ലാത്ത ഒരാളെ മാറ്റി നിർത്താൻ എങ്ങനെ സാധിക്കും രണ്ട് സുഹൈലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്നു ഒളിവിൽ പോയുന്ന ഞാനവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം തൊഴിൽ അന്വേഷിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണോ പോയെന്ന് എനിക്ക് അറിയുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ വക്കാലത്ത് പിടിക്കേണ്ട ആവശ്യമില്ല ഞാനത് പറയുന്നുമില്ല ആയിക്കോട്ടെ അല്ലാണോ എനിക്കറിയാത്തോണ്ടി ചോദിച്ചതാ അല്ലെ എനിക്കറിയില്ല അല്ല താങ്കളാണ് നേരത്തെ പറഞ്ഞത് തൊഴിൽ അന്വേഷിച്ചാണ് പോയെന്ന് താങ്കളുടെ അന്വേഷണത്തിൽ മനസ്സിലായിരുന്നു അപ്പോ എന്റെ ചോദ്യം ഈ കുറ്റകൃത്യത്തിന്റെ കാലത്ത് അയാൾ നാട്ടിൽ ഉണ്ടായിരുന്നോ അതിനു ശേഷമാണോ പോയത് സ്വാഭാവികമായി അങ്ങനെയാണല്ലോ അല്ലല്ല അദ്ദേഹം വിദേശത്തായിരുന്നത് എനിക്കറിയില്ല ഞാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം വിദേശത്തായിരുന്നത് തൊഴിൽ അന്വേഷിച്ചു തന്നെയാണ് എന്നുള്ളതാണ് അത് എപ്പോഴാണ് വിദേശത്ത് പോയതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പാർട്ടിയുടെ സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ സ്റ്റാൻഡ് കൃത്യമാണ് ക്രൈം നടക്കുമ്പോഴോ ഇപ്പോൾ പിടിക്കുമ്പോഴോ പാർട്ടിയുമായി യാതൊരു പോസ്റ്റിലും ഇല്ലാത്ത ഒരാളെ മുൻ പ്രവർത്തകനെ മുൻ ജില്ലാ സെക്രട്ടറി ഞങ്ങൾ എവിടെ നിന്ന് മാറ്റി നിർത്തണം രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി എന്നല്ല യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെയോ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തകരാണെങ്കിൽ പോലും ഒരു പാർട്ടി ഓഫീസും ആക്രമിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് അത് മാറ്റം കൂടി എടുക്കണമെന്നുള്ളതും അങ്ങ് നേരത്തെ കണക്കിലെടുക്കരുത് സ്കോർ ബോർഡ് നോക്കരുത് എനിക്കും താല്പര്യമില്ലെന്നേ സ്കോർ ബോർഡ് നോക്കാൻ താല്പര്യമുള്ള ആൾക്കാരല്ലേ ഞങ്ങൾ പക്ഷെ ഒരു കേസിന്റെ പേരിൽ ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരളും ബാക്കി നാല് വിരളും സി പി എമ്മിന് നേരെയാണ് നിൽക്കുന്നത് എന്നാ മനസ്സിലാക്കുക രണ്ട് കളഞ്ഞിട്ട് നല്ലത് ഞാൻ നേരത്തെ പറയുന്നത് ചീമേനിയിലാണ് എൺപത്തി ഏഴിൽ ചീമേനിയിലെ അവിടുത്തെ പാർട്ടി ഓഫീസിന് നേരെ തീയിട്ടാണ് അവിടെ സി പി എം പ്രവർത്തകർ ആ തീയിൽ വെന്തു മരിച്ചത് ആ ഓഫീസ് തകർത്തത് ഞാൻ പല കണക്കും പറഞ്ഞുകൊണ്ട് ഞാൻ ആ നിലയിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതുമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളത്തിന് മുമ്പിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ശ്രീ അനിൽകുമാർ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇപ്പോൾ ഇപ്പം രണ്ടുതരം പ്രവർത്തന ശൈലിയൊക്കെ ആണെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഔദ്യോഗിക ഭാരവാഹിത്വം മാറിക്കഴിഞ്ഞാൽ അവരെ പിന്നെ പാർട്ടിക്കാരായി കാണാതിരിക്കുമോ പാർട്ടിയുമായി ബന്ധമില്ലാത്തവരായി കാണുമോ ഇപ്പോൾ വസന്തിൻ്റെ ഒരു തിയറി എന്താണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ മുൻ ജില്ലാ സെക്രട്ടറി അല്ലേ അപ്പോൾ പിന്നെ അയാൾ പാർട്ടിക്കാരനാണോ അയാളെ എങ്ങനെ നടപടിയെടുക്കും അയാൾക്ക് എന്ത് ബന്ധം പാർട്ടിയുമായി എന്ന് ചോദിക്കുകയാണ് ഞാനിപ്പോൾ മനസ്സിലാല്ലോ ചോദിച്ചാൽ ചോദിക്കുന്നത് ശരിയല്ലാത്തതുണ്ട് ഇപ്പോൾ കോൺ കെ പി സി സിയുടെ ഒക്കെ ഭാരവാഹികളുണ്ട് മുൻ കെ പി സി പ്രസിഡന്റുമാരുണ്ട് ഭാരവാഹികളൊക്കെ ഉണ്ട് ഇവരെല്ലാം ആ പദവി ഒഴിഞ്ഞാൽ പിന്നെ അവരാരും കോൺഗ്രസ്സുകാരല്ലേ സി പി എം ആ നിലയിൽ നേതൃപരമായി പങ്കുവഹിച്ച ആളുകളൊക്കെ ഉണ്ട് അവരെ പദവികളിൽ നിന്ന് മാറി നിൽക്കാം പക്ഷേ അവർ പാർട്ടിയുമായി സഹകരിച്ച് പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായി ഓരോ പ്രദേശം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ വസന്ത് പറയുന്ന തിയറി എവിടെയോ എനിക്ക് എനിക്കും മനസ്സിലാവുന്നില്ല ശ്രീ അനിൽകുമാറിന് എന്താണ് മനസ്സിലായത് അതിന്റെ ഉത്തരം ഞാനാണ് പറയുന്നത് അല്ല അദ്ദേഹത്തിന്റെ മനസ്സിലായത് എന്താണ് ഇത് പറഞ്ഞൊരു നേതാവാണ് ഇപ്പം എം പി ആയിട്ടുള്ള വടകര എന്നുള്ള എം പി ഷാഫി പറമ്പില് അങ്ങനെ ഇ പി ജയരാജൻ്റെ പൊട്ട ബുദ്ധിയാന്ന് ഷാഫി പറമ്പിൽ പറയുന്ന മാധ്യമങ്ങൾ വാർത്ത വരുമ്പോൾ ആ ഷാഫി പറമ്പിലുമായി ഒരുമിച്ച് ഈ പേസിലെ എല്ലാ പ്രതികളും അവരുടെ സെൽഫിയിൽ വരികയാണ് ഫോട്ടോയിൽ വരികയാണ് ഈ കേസിലെ എല്ലാ പ്രതികളും കെ സുധാകരനുമായി ഫോട്ടോയിൽ വരികയാണ് പ്രതിപക്ഷ നേതാവ് സതീശനുമായിട്ട് ബന്ധം വരികയാണ് ഇത് യാദൃശികമാണോ ഇതിന്റെ പ്രതിയെ പോലീസ് പിടിച്ചപ്പോ തന്നെ ചോക്ലേറ്റ് കൊടുത്ത് അവരെ കൊണ്ട് ആ ചോക്ലേറ്റ് കൊടുത്ത് അവരെ കൊണ്ട് മൊഴി പറയിപ്പിക്കുന്നാണെന്നുള്ള സിദ്ധാന്തം ചോക്ലേറ്റ് സിദ്ധാന്തം ആരാ ഉണ്ടാക്കിയത് കുറ്റകൃത്യത്തെ തള്ളിപ്പറയല്ല പ്രതികളെ തള്ളിപ്പറിയല്ല ചോക്ലേറ്റ് കൊടുത്തുകൊണ്ടാണ് അവർ കുറ്റസമ്മം നടത്തുന്നത് പുതിയ സിദ്ധാന്തം തീസിസ് അവതരിപ്പിച്ച ആരാണ് കെ സുധാകരനാണ് അപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളുടെ പ്രതി ബന്ധമുള്ളവരല്ല എന്തോ അവർ പോയി കാണിച്ചു ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാലോ പിന്നെ ഇവിടെ കുറെ കേസ് പറഞ്ഞല്ലോ നമ്മുടെ നെയ്യാറ്റിങ്കറിലെ ശെൽവരാജൻ്റെ വീട് കത്തിച്ച ആരായിരുന്നു ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇരട്ടക്കൊലപാതകം നെടുമ്പങ്ങാട് ആ ഇരട്ടക്കൊലപാതകം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം ഒരു സ്ത്രീയുടെ വീട്ടാക്ക ഉണ്ടായി ആരാ സംഘടിപ്പിച്ചത് ഏത് കോൺഗ്രസ് പ്രവർത്തകയാണ് നിങ്ങൾ തന്നെത്താനേ ചെയ്തതാണ് അങ്ങനെ കേരളത്തിനകത്ത് നിങ്ങൾ തന്നെത്താനെ ചെയ്തിട്ട് ഇടതുപക്ഷം ചെയ്തു എന്ന് വരുത്താൻ ശ്രമിക്കുകയും മാധ്യമ ബിന്ദിനോടുകൂടി ഇടതുപക്ഷത്തെ ദിവസങ്ങൾ വേട്ടയാടുകയും ചെയ്ത ധാരാളം സംഭവം അതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഗാന് മഹാത്മാഗാന്ധിയുടെ ചിത്രം എടുത്ത് തകർക്കുന്നത് ഇരന്നു വാങ്ങിയ മരണമെന്ന് പറയുന്ന ആരാണ് ഒരു പയ്യൻ ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊന്നിട്ട് ആ നിഖിൽ പയ്യലയുടെ കൂടെ നടക്കുകയാണ് കോൺഗ്രസ്സുകാരെല്ലാം അവരുമായിട്ട് നടക്കുകയാണ് എന്നിട്ട് മാത്രല്ല ഇതെന്ന് വാങ്ങിയ മരണം അതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ അത് കെ സുധാകരനാണ് നിഖിൽ പൈലിക്കൊപ്പം ഞങ്ങൾക്ക് ഒപ്പം ഞങ്ങൾ ഞാൻ പറയാ ഞാൻ പറയട്ടെ കുറ്റവാളിക്കൊപ്പം ഞങ്ങൾ ശരി ശരി കുറ്റവാളിക്കൊപ്പമായിരിക്കും ഞങ്ങൾ ഞങ്ങൾ നിഖിൽ പൈലിക്കൊപ്പമാണ് ഇനി ഇനി ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ലാൽകുമാർ പറഞ്ഞതിനോട് എനിക്ക് ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കണം ബഹുമാനപ്പെട്ട ലാൽകുമാർ പറഞ്ഞതിനോട് ഒരു വാക്ക് വാക്കെനിക്ക് കൂട്ടിച്ചേർക്കണം നിങ്ങൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഒരു മണി വാർത്ത നോക്കുക ആ വാർത്തയുടെ ഫങ്ഷനിങ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ബൈറ്റ് കേൾപ്പിക്കും പ്രതിപക്ഷം വാഞ്ഞടിക്കുകയാണ് ഇതിന് മന്ത്രിമാർ പറയുന്ന മറുപടി വരെ കേൾപ്പിക്കുമോ മന്ത്രിമാർ ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നുള്ള ആങ്കറുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു ലേഖകൻ്റെയോ വർത്തമാനമേ വെക്കുള്ളൂ മന്ത്രിയുടെ ശബ്ദം നമ്മൾ കേൾക്കില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ എത്ര സമൃദ്ധമായി കേരളത്തിലെ ഇടതുപക്ഷം ഇവിടുത്തെ പ്രതിപക്ഷത്തെ തുറന്നു കാട്ടി ഓരോ വിഷയങ്ങളിലും അവരുന്നയിച്ച നുണകൾ പക്ഷേ വാർത്തകൾ നോക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷം ഇങ്ങനെ ആഞ്ഞടിച്ചോണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ പദവി കൊടുത്തോണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പറയും നിങ്ങൾ കൊടുക്കണം മാധ്യമങ്ങളോട് പക്ഷേ മന്ത്രിമാർ പറയുന്ന മറുപടിയുടെ ഒരു വരി കൊടുക്കുമോ അപ്പോൾ എന്താണ് മന്ത്രിമാർ പറയുന്ന മറുപടി ജനങ്ങൾ കേട്ടാൽ പ്രതിപക്ഷം പൊളിയും പൊളിയാതിരിക്കാൻ എന്ത് വേണം മന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നാണ് മറുപടി അതാരാ പറയുന്നത് മന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്ന് ചാനലുകാരുടെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നെന്താണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ വിഷമം ബാർ കോഴയെക്കുറിച്ച് പ്രതിപക്ഷം മിണ്ടിയില്ല ബാർ കോഴിയെക്കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നിയമസഭയിൽ പറഞ്ഞാലേ ആ കെ ബാബുവിൻ്റെ കേസടക്കം കൊണ്ട് എടുത്ത് ചാമ്പാൻ കാത്തിരിക്കുന്നു അത് പ്രതിപക്ഷം തല്ലുകൊള്ളാതെ വീട്ടിൽ പോയി അങ്ങനെ തല്ലുകൊള്ളാതെ വീട്ടിൽ പോയപ്പോൾ ഇവിടുത്തെ പത്രക്കാർ സഭ അവലോകനം പറയുമ്പോൾ ബാർ കോഴയെക്കുറിച്ച് മിണ്ടാൻ ടി വി മധുസൂദന ഓർമ്മിപ്പിച്ചിട്ടും ബാർ കോഴയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് മിണ്ടാൻ മടി എന്താ മടിക്കുന്നത് സത്യം സത്യം എന്ന് പറയുന്നത് മാധ്യമ വലതുപക്ഷം കെട്ടിപ്പൊക്കുന്നതല്ല സത്യം എന്ന് ഓരോ ദിവസവും വ്യക്തമായി വരികയാണ് ലാൽകുമാർ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ഈ പ്രതികളെല്ലാം പിടിക്കപ്പെടുമ്പോൾ അതെല്ലാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നയാളാണ് മുഖ്യപ്രതി എന്ന് വരുന്നു അതോടുകൂടി പൂർണ്ണമായും ഇല്ലാതായി പോകുന്നത് അത് കോൺഗ്രസ് നേതാക്കളുടെ വാദമാണ് ഒരു ബന്ധവും കോൺഗ്രസ്സിനില്ല കോൺഗ്രസ് പ്രവർത്തകരല്ല ഇത് ചെയ്തത് എന്ന് തുടക്കം മുതൽ പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സുധാകരൻ്റെയും വിശേഷിച്ച സുധാകരൻ്റെയും സതീഷിൻ്റെയും വാദമാണ് നിരർദ്ധകമാകുന്നത് അത് പൊളിഞ്ഞു പോയിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം ഇവിടെ അത്തരം ഒരു ഒരു സാഹചര്യത്തിൽ നോക്കിയാൽ ഈ പ്രതി ഇപ്പോൾ പിടിക്കപ്പെട്ട ഈ മുഖ്യപ്രതി എന്നുള്ള നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് യഥാർത്ഥത്തിൽ നിന്ന് ഇ പി ജയരാജൻ പറഞ്ഞ മറ്റൊന്നുകൂടിയുണ്ട് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച ആ കേസ് ഉണ്ടല്ലോ സമാ സമീ സമീപകാലത്താണല്ലോ ഇതെല്ലാം സംഭവിച്ചത് ആ വിമാനത്തിൽ സുഹേൽ ഷാജഹാൻ ഉണ്ടായിരുന്നു എന്ന കാര്യവും ഇന്ന് എൽ ഡി എഫ് കൺവീനർ പറയേണ്ടേ പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണ് മന എന്ന് മനസ്സിലായത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലെ ഈ പ്രതിയുടെ ഇയാളുടെ റോൾ വളരെ വലുതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഈ സംഭവമൊക്കെ പുറത്തു വന്നതിന് ശേഷവും ഒരു വരി പോലും മിണ്ടുന്നില്ല പ്രതികരിക്കുന്നില്ല മൗനം പാലിക്കുന്നു അപ്പോൾ ഇത്രയധികം നാൾ ഒളിവിൽ പോകുന്നത് ീ പ്രതി തീരുമാനിക്കുന്നതിൻ്റെ കാരണം ഇത്ര ഗുരുതരമായ സംഭവങ്ങളിൽ പങ്കാളിത്തം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണല്ലോ അത് അത് വളരെ അധികം ആളുകൾക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ ഈ വിഷയം ഇന്ന് വ്യക്തമായി നിൽക്കുകയാണ് ഈ പ്രശ്നം വ്യക്തമായി നിൽക്കുകയാണോ നോക്കൂ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് എത്രമാത്രം ശക്തമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വഴിയാണല്ലോ ജനങ്ങളിലേക്ക് എത്തുക അപ്പം നമ്മൾ എത്ര ശബ്ദം ഉയർത്തിയാലും ആ ശബ്ദം മറ്റുള്ള ശബ്ദത്തിൻ്റെ മുന്നിൽ മുങ്ങിപ്പോകുന്ന സപ്നസീവായി പോകുന്ന ഒരവസ്ഥ സംസ്ഥാനത്തുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ എന്നാലും അവസാനം ഇത് ജനം അറിയുക തന്നെ പൂർണ്ണമായി അറിയുക തന്നെ ചെയ്യും ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ് എൻ്റെ ഇതിൽ എവിഡൻസ് ഒന്നുമില്ല ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ട് മാത്രമേ എനിക്ക് കണക്കാക്കാൻ പറ്റൂ കാര്യം ഒരാൾ ഒരു പൊസിഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആശയം തലയിൽ നിന്ന് മാറുകയോ ചെയ്യുന്ന ഒരാളാകുന്ന ആകുന്നില്ലല്ലോ കാര്യം അദ്ദേഹത്തിന് ആ ആശയത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ആ ആശയത്തോട് കടപ്പാടുണ്ടോ അങ്ങനെ ആ ആശയം തലയിൽ പേരുന്ന ആൾക്കാർ കൊലപാതകത്തിലോ മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പം അത് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ നാട്ടിൽ കെ പി സി സി പ്രസിഡൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എൻ്റെ മക്കൾ എൻ്റെ കുട്ടികൾ എന്നൊക്കെയുള്ള വലിയ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഒരിക്കൽ അപ്പോൾ അങ്ങനെ അങ്ങനെ നടത്തുമ്പം ഇവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ഒരു അഡീഷണൽ കാറ്റാപുൾട്ട് അത് യഥാർത്ഥത്തിൽ നമ്മളെ എത്തിക്കുന്നത് വളരെ മോശമായ ഒരു സാഹചര്യം അത് കോൺഗ്രസിനെ എത്തിക്കുന്ന സാഹചര്യം എന്ന് മാത്രമല്ല സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിനെ പോലും എത്തിക്കുന്നത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ ഇതിൽ നിന്ന് ഈ പറയുന്ന പർട്ടിക്കുലർ ഈവൻറ്റിൽ നിന്ന് കോൺഗ്രസ്സിന് അങ്ങനെ പുറത്ത് പോകാൻ പറ്റില്ല ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതി പ്രതിനിധി വസന്ത് ഒരുപാട് എക്സ്ക്യൂസസ് പറയുന്നു ഹീസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് റീസൺസ് ഫോർ കോൺഗ്രസ് പാർട്ടി പക്ഷേ അത് അത്രത്തോളം ഒരു എന്തോ നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്ന കാരണങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺവിൻസ്ഡ് ആയിട്ടില്ല ഈ പറയുന്നതിനകത്തുനിന്ന് ഈ പറയുന്ന ആൾ പുറത്തു പോകുന്നു പുറത്തു പോയി താമസിക്കുന്നു നേപ്പാളിൽ പോകുന്നു അല്ലെങ്കിൽ ലണ്ടനിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിച്ചിട്ടാണോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുമായിട്ട് ആലോചിച്ചിട്ടാണോ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് ഇദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഒരു ആസ്പെക്റ്റ് അതുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പം സോ ഫാർ വി ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് ഹാസ് ആപ്പൻഡ് ഈ കോൺസ്പിറസിയുടെ ഭാഗമായി ആരൊക്കെ ഇതിനകത്ത് വന്നു അല്ലെങ്കിൽ കോൺസ്പിറസിയിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവ് പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തെ രക്ഷപ്പെടാൻ നീ ഇവിടെ നിൽക്കണ്ട വിട്ടോ എന്ന് പറയാൻ എത്ര പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ അതിൻ്റെ ഉത്തരം കൂടെ പുറത്തു വന്നാൽ മാത്രമേ പൂർണ്ണമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ ഞാൻ ആശിക്കുന്നത് ഞാൻ പ്രത്യാശിക്കുന്നത് അങ്ങനെ ആരും ഇടപെട്ടിട്ടുണ്ടാകരുതേ എന്നാണ് കാര്യം അത് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു എന്താ ഒരു ഡിഫൈസിങ് ദ ഡിഫൈലിങ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ടല്ലോ ഡിഫൈൽ എന്ന് പറയുന്നൊരവസ്ഥ മലീനമാക്കുന്ന ഒരവസ്ഥ അത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ താല്പര്യം അത് കോൺഗ്രസിൻ്റെ നേതാവ് ഒരാളെ ഇതിനകത്തോട്ട് പിടിച്ചിടുമ്പം നമുക്ക് ചിലപ്പോൾ ഇച്ചിരിയുടെ ശക്തമായ രാഷ്ട്രീയം പറയാൻ പറ്റുമായിരിക്കാം പക്ഷേ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതാണ് സംസ്ഥാനത്തിന് നല്ലതെന്നൊരു തോന്നൽ ന്യായീകരിക്കുന്നതല്ല നല്ലതെന്ന് എനിക്ക് തോന്നും ശരി ഇവിടെ വസന്ത് ഇനിയിപ്പോൾ കെ സുധാകരൻ്റെ ഒരു മുൻ രീതിയും ശീലമൊക്കെ വെച്ചിട്ട് എൻ്റെ കുട്ടിയാണ് ഈ പറഞ്ഞ സുഹൈൽ ഷാജഹാൻ എന്ന് നാളെ അദ്ദേഹം പറഞ്ഞാൽ ആർക്കും അത്ഭുതം തോന്നില്ല കാരണം നേരത്തെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞ് പ്രതികളെ ചേർത്ത് അനുഭവം കേരളത്തിന് മുമ്പിലുണ്ട് നിഖിൽ പയ്യയുടെ കാര്യത്തിൽ ധീരച് കേസിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ എന്നിട്ട് ഈ ഈ എൻ്റെ കുട്ടിയെ ചോക്ലേറ്റ് കൊടുത്ത് കുറ്റസമ്മത മൊഴി പോലീസ് എടുപ്പിച്ചു എന്ന് മുമ്പ് പറഞ്ഞതുപോലെ നാളെ പറയൂ അദ്ദേഹം വസന്ത കേൾക്കുന്നില്ല മ്യൂട്ടായെന്ന് തോന്നുന്നു ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യൂ വസന്ത് കേൾക്കുന്നില്ല ഹലോ ശ്രീ ശരത് ആ ശ്രീ ശരത് ശ്രീ ശരത് ശ്രീ അനിൽകുമാർ ഇപ്പൊ പറഞ്ഞൊരു കാര്യത്തിന് ഉത്തരം പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഞങ്ങൾ കെ കെ ബാബുവിനെതിരെ ആഞ്ഞടിക്കാൻ ഇരിക്കുകയായിരുന്നു എവിടെ നിയമസഭയിൽ അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത് ഏത് എൽ ഡി എഫിന്റെ പക്ഷെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അറിയാൻ പറ്റും സെക്രട്ടേറിയറ്റ് അംഗമാണ് പക്ഷേ അങ്ങനെ കെ ബാബുവിനെതിരെ മാർക്കോഴയിൽ ആഞ്ഞടിക്കുമ്പോ നമുക്ക് കെ എം മാണിക്കേന്ദ്ര കൂടി ആഞ്ഞടിക്കണ്ടേ അതിലെ മുഖ്യ പ്രതി നോട്ടടിക്കുന്ന മിഷൻ പാലയ്ക്കടുത്ത് കോഴയെന്നൊരു സ്ഥലം എന്ന് പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കെ എം മാണിക്കേന്ദ്രെ കൂടി ആഞ്ഞടിക്കാൻ നമ്മൾ പഠിക്കണ്ടേ അത് വേണ്ടേ അതിന് നിങ്ങൾ പ്രിപ്പേർഡായിരുന്നോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിനുണ്ട് രണ്ടാമത് നോക്കൂ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് നാളെ എന്റെ കുട്ടികൾ എന്ന് പറയുന്നു അങ്ങനെയാണ് എന്റെ കുട്ടികൾ എന്ന് കണ്ട് പി പി ചന്ദ്രശേഖരൻ പ്രതി കേസിലെ പ്രതിക്ക് പ്രതികൾക്ക് വിവാഹം നടത്തി കൊടുത്തത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിവാഹം നടത്തി കൊടുത്ത ആരാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ അതിനെപ്പറ്റി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നാൽ അത് മനുഷ്യർ ആവില്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നേ നോക്കൂ ഞങ്ങൾ വളരെ കൃത്യമായി ക്ലിയർ കട്ടായി സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇല്ലാത്ത ഒരാളെ ഞങ്ങൾ ഇനി എവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല രണ്ട് കേരളത്തിലെ ഞാനതിൽ ഇടപെടും നമ്മുടെ സമയം തീരുന്നതുകൊണ്ടാണ് ഔദ്യോഗിക ഭാരവാഹിത്വം ഉള്ളവർ മാത്രമല്ല പാർട്ടി പ്രവർത്തകരും ഒരു പാർട്ടിയുടെ ഭാഗമാണ് മെമ്പർഷിപ്പ് എന്നതാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഈ പ്രതികളായി വരുന്നവർക്ക് ആ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നിങ്ങളുടെ പാർട്ടി തന്നെ പരിശോധിക്കുക എന്നുള്ളത് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് തർക്കത്തിന് ഞാനില്ല ശ്രേൽകുമാർ വളരെ ചുരുക്കി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം വേഗത്തിൽ താങ്കളുടെ കൂടി അഭിപ്രായം വസന്ത് പറഞ്ഞത് വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഒറ്റ ഉള്ളൂ ധൈര്യത്തോടു കൂടി പറയാൻ കെ ബാബു പത്ത് കോടി രൂപ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കണക്കുകള് അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട് അത് മിനിറ്റ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ചേംബറിൽ നടന്ന ബാറുടമകളുടെ യോഗം നികുതി സെക്രട്ടറി പങ്കെടുത്തത് ആ ബാറുടമകളുടെ യോഗം പിന്നെ കെ എം മാണിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കു ഇല്ലെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പോലീസ് കൃത്യമായിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് ചിറ്റ് കിട്ടാത്തത് ബാബു ആണ് അതുകൊണ്ടോ വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചതിന് ബാബു ഇപ്പോ കോടതിയിൽ നിൽക്കുക